ഈ കേരള സംസ്ഥാനത്ത് എൻ്റെ ഒരു ഫ്ലക്സ് നിങ്ങൾ എവിടെയും കണ്ടിരിക്കുന്നു. ഞാൻ എന്താ ചെയ്ത്? ഇതൊരു രാഷ്ട്രീയ രംഗത്തേക്കുള്ള ഒരു പ്രവേശനത്തിന്റെ സൂചനയാണോ? അഫ്ഗാനിസ്ഥാനിൽ ആ ബോംബ് എറിഞ്ഞ് ആ കുട്ടികൾ മരിച്ചു എന്ന് പറയുമ്പോൾ അത് സംഘികൾക്ക് മാത്രമാണോ റെസ്പോണ്ട് ആവുന്നത്? ഒരു 10,000 ആളും സംഘിയാണ്. പിന്നെ എനിക്ക് ഫുള്ള് പൊങ്കാലേ, എടാ നീ സംഘിയാണ്. കാരണം ലക്ഷദ്വീപിന് മദ്യം വന്നാൽ അവിടെ നശിക്കും, അവിടെ സംസ്കാരം നശിക്കും, അവർ തീർന്നു എന്ന് പറയും. അപ്പം ഇപ്പം നിലവിലുള്ള കേരളത്തിലൊരു സംസ്കാരം ഇല്ലാന്നല്ലേ എൻ്റെ അർത്ഥം. നമസ്കാരം. നമസ്കാരം. തത്വമയുടെ കൂടിക്കാഴ്ചയുടെ മറ്റൊരു അധ്യായത്തിലേക്ക് സ്വാഗതം. നമ്മൾ സ്ഥിരം കൂടിക്കാഴ്ചയുടെ ഒരു ഫോർമാറ്റിലല്ല ഇന്ന് ഈ പ്രോഗ്രാം നിങ്ങളിലേക്ക് എത്തുന്നത്. അത് എന്തുകൊണ്ടെന്ന് ചോദിച്ചാൽ നമുക്കിന്ന് ലഭിച്ചിരിക്കുന്ന അതിഥിയും അത്തരത്തിൽ വളരെയധികം സ്പെഷ്യാലിറ്റികളുള്ള പ്രത്യേകതകളുള്ള ഒരാളാണ്. മലയാള സിനിമയിലെ സർവകലാ വല്ലഭൻ എന്ന് നമുക്ക് ധൈര്യപൂർവ്വം അവകാശപ്പെടാവുന്ന ഒരു കലാകാരനാണ് ഇന്ന് നമ്മോടൊപ്പം ഉള്ളത്. ഞാൻ അതിൽ ഒരു വാചകം കൂടി കൂട്ടിച്ചേർക്കും, ദീർഘവീക്ഷണമുള്ള ഒരു കലാകാരൻ കൂടി എന്ന് കൂട്ടിച്ചേർക്കും. ശ്രീ സന്തോഷ് പണ്ഡിറ്റ്, സ്വാഗതം. നമസ്കാരം. ഞാനിപ്പോൾ പറഞ്ഞു ആമുഖത്തിൽ സർവകലാ വല്ലഭനാണ്. ഈ ദീർഘവീക്ഷണം എന്ന് ഞാൻ എടുത്തു പറഞ്ഞത് മനഃപൂർവ്വമാണ്. കാര്യം ഒരു 10 വർഷം മുമ്പ് സന്തോഷ് പണ്ഡിറ്റ് മലയാള സിനിമാ ലോകത്തേക്ക് അല്ലെങ്കിൽ മലയാളം കലാരംഗത്തേക്ക് കടന്നു വരുമ്പോൾ താങ്കൾ തുറന്നു വെച്ച ഒരു വേദിയുണ്ട്. ഒരു സമാന്തരമായി അന്നധികം ആരും ശ്രദ്ധിക്കാത്ത യൂട്യൂബ് പ്ലാറ്റ്ഫോം, ചിന്തിക്കാത്ത ഒരു പ്ലാറ്റ്ഫോം. ഇന്നിപ്പോൾ ഈ അതിനുശേഷം 10 വർഷത്തിന് ശേഷമാണ് ഒരു മഹാമാരിയുടെ പിടിയിൽ നമ്മൾ പെടുന്നത്. ഇപ്പോൾ അതെല്ലാം കഴിഞ്ഞ് സിനിമയുടെ ഫോർമാറ്റേ മാറിക്കൊണ്ടിരിക്കുന്നു. വലിയ ചർച്ചകൾ നടക്കുകയാണ്. കാര്യം ഇനി സിനിമ തിയേറ്ററിലെത്തണോ അതോ സ്വീകരണ മുറിയിലിരുന്ന ആളുകൾ കണ്ടാൽ മതിയോ, മൊബൈലിൽ കണ്ടാൽ മതിയോ, അത് നമ്മുടെ ചോയ്സാണ്. പക്ഷെ അങ്ങനെ വലിയ ഒരു ചർച്ച നടക്കുന്ന കാലഘട്ടത്തിലൂടെ കടന്നു പോകുമ്പോൾ 10 വർഷം മുമ്പ് താങ്കളിത് ഇവിടെ മലയാളത്തിൽ ആദ്യമായി ഇൻട്രൊഡ്യൂസ് ചെയ്ത് കഴിഞ്ഞു. യൂട്യൂബ് എന്നൊരു പ്ലാറ്റ്ഫോം ഉണ്ടെന്നും അതുവഴി കാശുണ്ടാക്കാമെന്നും ഈ യൂട്യൂബ് ബ്ലോഗർമാർ പോലും അതിനുശേഷമാണ് നമ്മളിവിടെ വളരെ വലുതായി പ്രചാരത്തിലേക്ക് വരുന്നത്. എന്ത് തോന്നുന്നു ഇപ്പോൾ ആ ഒരു 10 വർഷത്തെക്കുറിച്ച് ചിന്തിക്കുമ്പോൾ? സർ, ചോദ്യം അന്ന് കണ്ട് അത് ഞാൻ യൂട്യൂബ് എന്നല്ല ഞാൻ പറഞ്ഞിരിക്കുന്നത്, സോഷ്യൽ മീഡിയ. അന്ന് സോഷ്യൽ മീഡിയയെക്കുറിച്ചൊന്നും ആരും ഇത്രയും ചിന്തിച്ചിട്ടില്ല. ഞാൻ പറഞ്ഞു സോഷ്യൽ മീഡിയയിൽ നിന്ന്, യൂട്യൂബ് എന്നല്ല, അത് അതിലൊന്ന് മാത്രമാണല്ലോ, സോഷ്യൽ മീഡിയയിൽ നിന്ന് നമുക്ക് പണം ഉണ്ടാക്കാം എന്നാണ് ഞാൻ ശരിക്കും പറഞ്ഞത്. അതിലൊന്നാണ് യൂട്യൂബ് എന്ന് പറയുന്നത്. അത് യൂട്യൂബ് മാത്രമല്ല, ഇപ്പോൾ ഇൻസ്റ്റാഗ്രാം ആയാലും, അന്ന് ഇൻസ്റ്റാഗ്രാം ഇല്ല, ഫേസ്ബുക്ക് അല്ല, അന്ന് ഫേസ്ബുക്ക് ഉണ്ട്, അടക്കമുള്ള പല സോഷ്യൽ മീഡിയ ലെവലിൽ നിന്നുകൊണ്ട് നമുക്ക് ചെയ്യാം എന്ന് പറഞ്ഞപ്പോൾ കുറേ, എനിക്ക് തോന്നുന്നു മറ്റുള്ള നടന്മാരുടെ ഫാൻസിനാണോ കൊണ്ടുവന്ന്, ഇനി എന്നെ എതിർക്കാനായി കൊണ്ടുവന്നവരാണോന്ന് അറിയില്ല, അന്ന് പലരും പറഞ്ഞു യൂട്യൂബ് ഫ്രീ ആണ്. അന്ന് പറഞ്ഞ വാക്കാ, അത് നിങ്ങൾ പഴയ നോക്കണം, കിട്ടൂല. ഞാൻ പറഞ്ഞു ഈ ഇപ്പം നമ്മളുടെ ഒരു ടിപ്പിക്കൽ ശൈലി എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഒരു കാരണം ഞാൻ എന്തിനും ഒരു മാർക്കറ്റിംഗ് പെർസെപ്ഷനിലാണ് കാണുന്നത്. നമ്മുടെ മാർക്കറ്റിംഗ് പെർസെപ്ഷൻ എന്ന് പറയുന്നത് ഒരു സിനിമ റിലീസായി കഴിഞ്ഞാൽ തിയേറ്ററിൽ നിന്ന് പൈസ ഉണ്ടാക്കുക എന്നുള്ളതാണ്. പിന്നെ സാറ്റലൈറ്റ് മറ്റുള്ള ടി വിക്കാർക്ക് ഒരു പൈസ കൊടുത്തു കഴിഞ്ഞാൽ ടി വിയിൽ സിനിമ കാണിക്കും, ഒരു പൈസ കിട്ടും. ഇതാണ് നമ്മളെ പരമ്പരാഗത സ്റ്റൈൽ. ഇതെങ്ങനെ മാർക്കറ്റ് ചെയ്യാം? എങ്ങനെ മാർക്കറ്റ് ചെയ്യാന്ന് വെച്ച് കഴിഞ്ഞാൽ കുറേ പത്രത്തിൽ വലിയ പരസ്യം കൊടുക്കും, ഞങ്ങളെ പടം നിന്ന് വന്നിരിക്കുന്നു, പിന്നെ കുറേ ഫ്ലക്സൊക്കെ അവിടെ ഇവിടെ വയ്ക്കും, പിന്നെ തള്ള്. അതാണല്ലോ എല്ലാ ആഴ്ചയും 1025 കോടി കിട്ടി, 50 കോടി കിട്ടി പടം, 8 നില പൊട്ടിയാലും ആർക്കെങ്കിലും എന്തെങ്കിലുമൊക്കെ പൈസ കൊടുത്തു കഴിഞ്ഞാൽ ചാനലുകാർ സൂപ്പർ ഹിറ്റ് പടം, 2 ദിവസം ഓടിയ പടം, 2 ഷോ ഓടിയ പടം, സൂപ്പർ ഹിറ്റ് പടം എന്ന് പറഞ്ഞാൽ എത്തും. ഇതാണ് സന്തോഷ് പണ്ഡിറ്റ് വരുന്നവരെ മലയാള സിനിമ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, സിനിമ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 25 കോടി, 50 കോടി, അത് ചില കോടീശ്വരന്മാർ മാത്രമേ വരും, ഞങ്ങൾ അല്ലെങ്കിൽ കുറേ ഭൂരിഭാഗം നടന്മാർ, ഇപ്പോഴും എല്ലാവരും ഞാൻ പറയുന്നില്ല, ഭൂരിഭാഗം നടന്മാരും ആരുടെയെങ്കിലും മക്കളോ മരുമക്കളോ അങ്ങനെയൊക്കെയാണ് വരുന്നത്. അത് മലയാള സിനിമ കുടുംബ സിനിമയാണ് എന്ന് പറയാതെ പറയുന്ന ഒരു ശൈലിയാണ് 2011 മുതൽ വന്നത്. അപ്പോൾ ഇതെല്ലാം കണ്ടും കേട്ടും മനസ്സിലാക്കിയ ജനങ്ങൾ എന്താ മനസ്സിലാക്കി വെച്ച് കഴിഞ്ഞാൽ, സിനിമ എന്ന് പറഞ്ഞാൽ കുറച്ച് പണക്കാരതാണ്, അത് നമ്മളൊന്നും നോക്കിയിട്ട് കാര്യമില്ല. ബാക്കിയുള്ള ആളുകളൊക്കെ ഇങ്ങനെ ഒരു ജൂനിയർ ആർട്ടിസ്റ്റായിട്ട് പോവുക, നിങ്ങളെ ഒരു, പിന്നെ ഇവർ 25 കോടി 50 കോടി പോകും, കറക്റ്റ്, ഒരിക്കലും കളവ് അറിയില്ല കേട്ടോ. അതുകൊണ്ട് സൂപ്പർ ഹിറ്റ് എന്ന് പറഞ്ഞാൽ സൂപ്പർ ഹിറ്റാണ്. ഇങ്ങനെ ബിസിനസ് സാധ്യതയായാലും കല എന്ന വാക്കായാലും മലയാളികൾ കുറേ പഠിച്ചു വെച്ച കുറേ കാര്യങ്ങളുണ്ടായിരുന്നു. ഇതിനെ കിട്ടുന്ന ശക്തമായൊരു അടിയെന്നോ അല്ലെങ്കിൽ ഒരു തിരിച്ചറിവെന്നോ, അടിയെന്ന് ഞാൻ പറയുന്നില്ല, ഒരു തിരിച്ചറിവാണ് സന്തോഷ് പണ്ഡിറ്റ് കൊടുത്തത്. സന്തോഷ് പണ്ഡിറ്റ് പറഞ്ഞ എന്താ, കോടികൾ മുടക്കി സിനിമ ചെയ്യാം, പക്ഷേ ഇതിൻ്റെ ആ ലെവലില്ലെങ്കിലും ചെറിയ ലെവലിലും ചെയ്യാം. ഇങ്ങനെ ഒരു കാര്യം ആരും ചിന്തിച്ചിട്ട് പോലുമില്ല. ഞാൻ പറഞ്ഞത്, ഞാൻ അന്ന് പറഞ്ഞ് ഉപയോഗിച്ച വാക്കാണ്, നിങ്ങളൊരു നല്ലൊരു ഭക്ഷണം ഒരു 5-സ്റ്റാർ ഹോട്ടലിൽ പോയിട്ട് 1,000-2,000 രൂപയ്ക്ക് നിങ്ങൾക്ക് ഭക്ഷണം കഴിക്കാം, ഇതേ ഭക്ഷണം തന്നെ
ഇപ്പോഴത്തെ ജനകീയ ഹോട്ടലിലെ ഭക്ഷ്യം പറഞ്ഞാൽ 20 രൂപയ്ക്കും കിട്ടാനുണ്ട്, വേറൊരു ഹോട്ടലിൽ 40 രൂപയ്ക്ക് കിട്ടാനുണ്ട്, ഇങ്ങനെയും ഉണ്ട്. അപ്പോൾ ഭക്ഷണം കഴിക്കുകയാണെങ്കിൽ അത് ഞങ്ങൾ 5-സ്റ്റാർ ഹോട്ടലിനെ കഴിക്കും, ഭക്ഷണത്തിന് 2000 രൂപയാകും എന്ന ചിന്ത തെറ്റാണ്. പറഞ്ഞു മനസ്സിലാക്കാം. അല്ല സാർ, അല്ല, അവിടെ നിന്നാണ് ഈ ഇതിലേക്ക് വരുന്നത്. ഈ സോഷ്യൽ മീഡിയ എന്ന് പറഞ്ഞൊരു പ്ലാറ്റ്ഫോം ഉണ്ടെന്നും അതിലും നമുക്ക് പൈസ ഉണ്ടാക്കാം എന്നാണ് ഞാൻ പറഞ്ഞത്. അപ്പോൾ എന്നിട്ട് ഞാൻ പറഞ്ഞു, നിങ്ങളിപ്പോൾ ഈ സിനിമ തിയേറ്റർ എന്ന് പറഞ്ഞതിന് പകരം സോഷ്യൽ മീഡിയയിൽ നിങ്ങളൊരു സാധനം ചെയ്യുമ്പോൾ അതിൽ പരസ്യം വരുന്നുണ്ട്, ആ പരസ്യത്തിൽ നിന്ന് ഒരു റവന്യൂ നമുക്ക് കിട്ടും. ഇതിലെ ഒന്നാണ് യൂട്യൂബ്, ഇതിലൊന്നാണ് ഫേസ്ബുക്ക്. അന്ന് ഞാൻ OTT എന്ന് പറയാമെന്ന്, OTT എന്ന് പറഞ്ഞ പർട്ടിക്കുലർ ഇല്ല. ഈ ഒരു കാര്യം പറഞ്ഞിട്ട് ഞാൻ പറഞ്ഞു, നിങ്ങൾക്ക് വ്യൂവേഴ്സ് ഉണ്ടെങ്കിൽ അത് ഇട്ടുകൊണ്ട് ആരും പൈസ തരാൻ പോകുന്നില്ല കേട്ടോ. അത് യൂട്യൂബിൽ നിങ്ങളൊരു വീഡിയോ ഇട്ടുകൊണ്ട് പൈസ കിട്ടുമോ? കിട്ടില്ല. അത് നിങ്ങളത് കാണാൻ ആളുകളുണ്ടെങ്കിൽ നിങ്ങൾക്ക് കിട്ടും. ഇതിൻ്റെ സ്കോപ്പ് എന്ന് പറഞ്ഞത് വൈഡാണ്. ഇതാണ് ഞാൻ അന്ന് പറഞ്ഞു വെച്ചത്. ഇന്ന് നിങ്ങൾക്ക് കാണുമ്പോൾ സന്തോഷപ്പെട്ടിട്ട് ശരിയായിട്ട് തോന്നുമെങ്കിലും അന്ന് പലരും പറഞ്ഞ് യൂട്യൂബിന് പൈസ കിട്ടില്ല എന്ന് പറഞ്ഞു. എന്നിട്ട് ഞാൻ പറഞ്ഞു, എൻ്റെ സിനിമ എല്ലാ സിനിമയും എനിക്ക് റിലീസിന് മുമ്പേ മുതൽമുടക്ക് തിരിച്ച് കിട്ടലുണ്ട് കേട്ടോ. കാരണം അതിൻ്റെ സോങ്സും ട്രെയിലറും ഒക്കെ ആളുകൾ കാണുന്നു. അപ്പോൾ എനിക്ക് അതിൽ നിന്ന് തന്നെ കാണുന്നതിനനുസരിച്ചാണ് എൻ്റെ വ്യൂവർ വരിക. ഇങ്ങനെ ഞാൻ പറഞ്ഞു. അപ്പോൾ പറഞ്ഞു, സന്തോഷമായിട്ട് തള്ളി മറക്കിയാണ്, ഇങ്ങനെ സിനിമ ഇറങ്ങുന്നതിന് മുമ്പ് ലോകത്താർക്കും പൈസ കിട്ടില്ല. അതൊക്കെ ഇവർ മനസ്സിലാക്കി വെച്ചതിൻ്റെ കുഴപ്പമാണ്, അത് എൻ്റെ കുറ്റല്ല. തിയേറ്ററിൽ ഇറങ്ങി 100 ദിവസം കഴിഞ്ഞ് ഇങ്ങനെ പടം ഓടുമ്പോഴാണ് നമുക്ക് തിരിച്ച് കിട്ടുന്നത് എന്ന് പറഞ്ഞ ആളുകൾ 2021 ഇപ്പോഴത്തെ പുതിയ ഇൻ്റർവ്യൂ ഒക്കെ എടുക്കുമ്പോൾ, ഞങ്ങൾ പടം എടുത്ത ഉടനെ തന്നെ സോഷ്യൽ മീഡിയയിൽ കൊടുത്തു, അത് OTTക്കാരൻ ഇത്ര പൈസ തന്നു, അപ്പോൾ ഞങ്ങൾക്ക് പൈസ വർക്കായി എന്ന് പറഞ്ഞ വാക്കുകൾ യഥാർത്ഥത്തിൽ 2011 സന്തോഷ് പണ്ഡിറ്റ് പറഞ്ഞ വാക്കാണ്. അതാണ് ഞാൻ ചോദിക്കാൻ പോകുന്നത്. കാര്യം ഇപ്പം താങ്കൾ പറഞ്ഞ ഒരു കാര്യം തന്നെ, ഇവിടെ ഈ സിനിമ സാധാരണക്കാർക്കൊക്കെ അപ്രാപ്യമായ ഒരു തലത്തിലുള്ളതാണ്, ഈ പറഞ്ഞ കോടികളുടെ കണക്കുകൾ പറയുന്നതാണ്. അങ്ങനെ ഒരു ഫോർമാറ്റിൽ നിന്ന സാധനത്തിന് ഇതൊന്നുമല്ല, സിനിമ നമുക്ക് ഇങ്ങനെയും ചെയ്യാം, അതും മറ്റാരുടെയും സപ്പോർട്ട് ഇല്ല. അതെ, ഞാൻ പറയുകയാണെങ്കിൽ ഒരു ഒറ്റയാൾ പോരാട്ടം എന്ന് തന്നെ പറയാം. ഈ ഒരു ഒറ്റയാൾ പോരാട്ടം, താങ്കൾക്ക് ആരുടെയും സപ്പോർട്ടില്ല. ഈ പറയുന്നത് പോലെ ഫിനാൻഷ്യൽ സപ്പോർട്ടിന് പോലും ഒരു ബാക്കപ്പ് ഇല്ല. എന്നിട്ട് പോലും താങ്കൾ ഒറ്റയ്ക്ക് പൊരുതി ഇത്തരത്തിൽ കലാമൂല്യമുള്ള ചിത്രങ്ങൾ ഉണ്ടാക്കുകയും അത് ആളുകൾക്ക് താങ്കളുടേതായ രീതിയിൽ അത് അവതരിപ്പിക്കുന്ന, അത് അതിൻ്റെ കാര്യം വേറൊരു കാര്യം, എന്നാലും താങ്കളെ കൂട്ടിൽ പറ്റുന്ന രീതിയിൽ അത് അവതരിപ്പിച്ച് കാണിച്ചു. അത് തിയേറ്റർ റിലീസ് ആയിട്ട് അതെ അതെ. പിന്നെ ഇപ്പോൾ ഈ പറഞ്ഞതുപോലെ, താങ്കൾ പറഞ്ഞതുപോലെ യൂട്യൂബിൽ നിന്നുള്ള അധിക വരുമാനം, ഇത് ശരിക്കും ഈ 2011 മുമ്പ് അന്ന് താങ്കളെ അധികം ആർക്കും അറിയില്ല. ആ സമയത്ത് താങ്കൾ ഇതിനു വേണ്ടി ഒരു റിസർച്ച് നടത്തിയിരുന്നു, ഇതിനെക്കുറിച്ചൊരു പഠനം നടത്തിയിരുന്നു, അതോ ഇത് ശരിക്കും പഠിച്ചിട്ടാണോ ഈ മേഖലയിലേക്ക് വരുന്നത്? ഞാൻ പറയുന്നത്, ഞാൻ കൂടുതലായിട്ട് ഈ വിഷയത്തിൽ റിസർച്ച് ചെയ്തിട്ടില്ല. പക്ഷേ ഞാൻ ആ മനസ്സിലാക്കിയതാണ്, ഇതിന് ഇങ്ങനെയും ഒരു ഓപ്ഷനുണ്ട്. ഇത് സത്യം പറഞ്ഞാൽ ഇപ്പം നിങ്ങളെ മൊബൈലിൽ നമ്മൾ യൂസ് ചെയ്യുമ്പോൾ അതിനെന്തെല്ലാം ഓപ്ഷനുണ്ടെന്ന് സത്യം പറഞ്ഞാൽ അത് എത്ര ലക്ഷങ്ങളുടെ മൊബൈൽ കയ്യിലുള്ളവന് അറിയില്ല എന്നുള്ളതാണ് സത്യം. നമുക്ക് അതിൽ ഒരുപാട് ഓപ്ഷൻസ് ഉണ്ട്. അല്ല, അതിൽ ഫോട്ടോ എടുക്കാൻ ചിലപ്പോൾ അതിൽ പറയുന്ന പലതും ഉണ്ട്, നിങ്ങൾ ആരെങ്കിലും യൂസ് ചെയ്യുന്നുണ്ട്. ഇപ്പോൾ ആ പരിപാടി കാണുന്ന എത്ര പേര് നിങ്ങളുടെ സ്വന്തം മൊബൈൽ ഉപയോഗിക്കുന്നുണ്ട്. ഓരോന്നിനൊരു സ്കോപ്പുണ്ട്. ഇത് ശരിക്കും അത് ഉപയോഗിക്കുന്നില്ല എന്നുള്ളതാണ്. മറ്റൊരു ഭാഷയിൽ പറഞ്ഞാൽ, ഇപ്പോൾ ഒരു പരസ്യത്തിൻ്റെ ഇതെടുക്കാം. അപ്പോൾ പരമ്പരാഗത ശൈലിയിൽ മനസ്സിലാക്കി വെച്ചതാണ് പത്രത്തിൽ പരസ്യം, അത് തെറ്റല്ല. പക്ഷേ നിങ്ങൾക്കിപ്പോൾ ഒരു നിങ്ങളൊരു സൂപ്പർ സ്റ്റാറാണ്, നിങ്ങൾക്കൊരു 50 ലക്ഷം ഫോളോവേഴ്സ് ഉണ്ട് ആയിരിക്കാം. നിങ്ങളെ 5 പൈസ ചിലവില്ലാതെ നിങ്ങളെ ഫേസ്ബുക്കിൽ എൻ്റെ സിനിമ ഇന്ന് ഇറങ്ങി എന്ന് പറയുന്നതും ഈ വലിയ ഒരു ഇതിൽ നിങ്ങൾ 1 കോടി രൂപ ചിലവാക്കി ഞങ്ങളുടെ സിനിമ ഇറങ്ങുന്നത് തമ്മിൽ എന്താ വ്യത്യാസം? ഇത് സിനിമ കാണുന്നവനും കാണാത്തവനും ഈ പത്രം വാങ്ങുന്ന എല്ലാവരിലേക്കും നിങ്ങളങ്ങോട്ട് അടിച്ചേൽപ്പിച്ചു. അവന് സിനിമയ്ക്കേ താല്പര്യമില്ല, പക്ഷെ അവനിത് കാണും. നിങ്ങളെ ഫേസ്ബുക്കിൽ 50 ലക്ഷം എന്ന് പറഞ്ഞാൽ നിങ്ങളോടുള്ള സ്നേഹം കൊണ്ടല്ലേ. ഇപ്പോൾ സന്തോഷ് പണ്ഡിറ്റിൻ്റെ ഫേസ്ബുക്കിൽ 10 ലക്ഷം ഫോളോവേഴ്സ് ആണെങ്കിൽ ഈ 10 ലക്ഷം ആളുകൾ സന്തോഷ് പണ്ഡിറ്റിനോടുള്ള സ്നേഹം കൊണ്ടും എൻ്ററെ സിനിമ കണ്ടു എൻ്റെ പാട്ട് കണ്ടുള്ള ഇഷ്ടം കൊണ്ടാണല്ലോ വന്നു, ബാക്കിയുള്ളവരെ കാര്യം വിടും. അപ്പോൾ അവിടെ ഞാൻ എൻ്റെ ഒരു സിനിമ ഇറങ്ങിയെന്ന് പറയുമ്പോൾ ഞാൻ കൊടുക്കുന്ന മെറ്റീരിയൽ കറക്റ്റ് ആളുകളടുത്തേക്കാണ് വരുന്നതെങ്കിൽ, ഒരു പരസ്യം നിങ്ങളൊരു പത്രത്തിൽ ഇത്രയും കോടികൾ ചിലവാക്കുന്ന നിങ്ങൾ യഥാർത്ഥത്തിൽ നിങ്ങൾ ആരുടെയൊക്കെയോ മുന്നിലാണ് ഇത് കാണിച്ചുകൊണ്ടിരിക്കുന്നത്. അതെ അതെ, അതാണ് ഞാൻ പറഞ്ഞത്. ഇവിടെ മാർക്കറ്റിങ്ങിനെ കുറിച്ച് മലയാള സിനിമ ചിന്തിക്കുന്നില്ല എന്ന് ഞാൻ മനസ്സിലാക്കിയതാണ്. അല്ല, ഞാൻ പറഞ്ഞ ഒരുപാട് റിസർച്ചൊന്നും ഞാൻ ചെയ്തിട്ടില്ല. ഞാൻ എന്നും മനസ്സിലാക്കിയൊരു കാര്യം, മലയാള സിനിമ എന്നും പോകുന്ന ഒരു ടിപ്പിക്കൽ, ഇവർ കുറേ കുറിപ്പിൽ ചില കാര്യങ്ങൾ പഠിച്ചു വെച്ചിട്ടുണ്ട്, ഇതാണ് അതിൽ ഇവർ കല എന്ന് പറയുന്നത് മനസ്സിലാക്കി കഴിഞ്ഞാൽ, നിങ്ങളെ സൂപ്പർ സ്റ്റാർ വരുന്നു, ഒരാൾ 100 ആൾ ഇടിച്ചിടുന്നു, അതിൽ 10 ആൾ പറഞ്ഞു കിട്ടി വരുന്നു, 2-3 ആൾ മരിച്ചു പോകുന്നു, ഇതാണ് കല, ഇതാണ് റിയലിസ്റ്റിക് സിനിമ എന്ന് പറയുകയും, ഓ ഇതിങ്ങനെ സ്ഥിരം കേട്ടോ, ഇതാണല്ലേ റിയലിസ്റ്റിക്. നായകനും നായകൻ പ്രത്യേകിച്ച് പണിയില്ലാതെ പാട്ട് പാടുന്നു, ഓക്കെ അത് ഓക്കെ. അപ്പോൾ ബാക്കിലൊരു 200 ആൾക്കാർ നൃത്തം വയ്ക്കുന്നു, അല്ല അത് അല്ല. ഇങ്ങനെ പറഞ്ഞ് പറഞ്ഞ് നമ്മളോട് പറയുകയാണ് ഇതാണ് കല. പാട്ട് എന്ന് പറഞ്ഞാൽ ഇങ്ങനെയാണ്, ആ പാട്ട് ചെയ്യണേ നമ്മൾ വിദേശത്ത് പോയി ചെയ്യണം, ഇങ്ങനെയല്ല. അപ്പം ഞാൻ പറയുന്നത്, നമ്മളെ വീട്ടിലൊക്കെ തന്നെ നല്ല നല്ല സ്ഥലങ്ങളുണ്ട്, ഇങ്ങനെയും ചെയ്യാം. ഞാനൊരിക്കലും അത് തെറ്റെന്ന് പറയുന്നില്ല. ഈ നിമിഷം വരെ ഞാനിവിടെ ഒരാളൊന്നും തെറ്റുന്നില്ല. പക്ഷേ
ഇങ്ങനെയും ചെയ്യാം. എക്സാമ്പിൾ, ഇപ്പോൾ എനിക്ക് ഒരു ഇനോഗ്രേഷൻ കിട്ടി, ഞാനിപ്പോൾ അമേരിക്കയിലോ അല്ലെങ്കിൽ കുവൈറ്റിലോ അല്ലെങ്കിൽ ദുബായിലോ പോകുമ്പോൾ എനിക്ക് എൻ്റെ കൂടെ രണ്ടാളെ കൊണ്ടുപോകും. അപ്പോൾ വേണമെങ്കിൽ നായികേനും ഒരു ക്യാമറമാനും കൊണ്ടായാൽ മതി, 5 ദിവസം ചിലവില്ലാതെ എനിക്ക് വേണമെങ്കിൽ ഒരു സോങ് എടുക്കാം, ഒരു ഓപ്ഷൻ. അതേസമയം എന്നോടൊരു നിർമ്മാതാവ് വിളിച്ചു പറഞ്ഞു, അത് ഞാൻ അന്ന് മൂന്നാറിൽ നിന്ന് ഒരു ഷൂട്ട് ചെയ്തു, അപ്പോൾ ഉടനെ എന്നെ വിളിച്ചു പറഞ്ഞു, സന്തോഷ് പണ്ടിറ്റ് ഈയായിട്ട് പൈസയ്ക്ക് ചിലവാക്കി തുടങ്ങിയില്ലേ? ഞാൻ പറയേ, ആ പരിപാടിയില്ല, മൂന്നാറല്ലേ നിങ്ങൾ അവിടുന്ന് എടുത്തു വെച്ചു. ആ അത് ചേട്ടാ, ഒന്നിലേയും മൂന്നാർ എന്ന് പറഞ്ഞാൽ ഈ കേരളത്തിനുള്ളിലല്ലേ, നിങ്ങൾ മൂന്നാറിലൊരു പാട്ട് കണ്ടിട്ടാണോ ബിഗ് ബജറ്റ് എന്ന് ചോദിച്ചത്. എന്നോട് പറഞ്ഞു, ഞങ്ങൾക്ക് ബിഗ് ബജറ്റാട്ടോ, കാരണം ഞങ്ങൾ ഇഷ്ടം മൂന്നാർ പോലത്തെ ഒരു സ്ഥലത്ത് കേരളം എന്ന് പറഞ്ഞിട്ട് കാര്യമൊന്നുമില്ല, ഒരു 110 ആളെയും കൊണ്ടുപോയിട്ട് അവിടത്തേക്ക് നമ്മളിവിടുത്തെ എന്നോട് പറഞ്ഞാണ് എറണാകുളം അവിടുത്തെ പോലെക്കാട്ടും കൂടുതൽ പൈസ വരും ഹിൽ സ്റ്റേഷനും ഇവിടെയൊക്കെ വരുമ്പോൾ, അതും സാധാരണ ലോഡ്ജിനൊന്നും പറ്റില്ല. അപ്പോൾ ഞങ്ങൾക്കൊക്കെ അവിടുന്ന് എടുക്കാമെന്ന് പറഞ്ഞതാണ്. ഞാനൊക്കെ എന്നോട് പറയാം, ഞങ്ങൾ ഒരു ജില്ലയാണെങ്കിൽ ആ ജില്ലേൻ്റെ ഉള്ളിൽ നിന്ന് തൊട്ട് എടുക്കുകയുള്ളൂ, ഞങ്ങളങ്ങനെ അവിടെ ഇവിടെ ഇപ്പോൾ എടുക്കാറില്ല. പക്ഷേ സന്തോഷ് പഠിച്ചിനെ പറ്റുന്നത് എന്താണ്, ഇത് പകുതി ബുദ്ധിയാണ്, ഞാൻ പറഞ്ഞു മനസ്സിലായി. പകുതി നമ്മൾ അല്പം സഫർ ചെയ്യുകയാണെങ്കിൽ, ഇപ്പോൾ നമ്മളൊരു സൂപ്പർ സ്റ്റാറാണ്, നിങ്ങളൊരു സൂപ്പർ സ്റ്റാറാണ്, നമ്മൾ വിചാരിക്കാം എനിക്ക് മുടി ചെയ്യാൻ ഒരാൾ വേണോ, എനിക്ക് സെപ്പറേറ്റ് വേണോ. ഇതിന് പകരം നമുക്ക് വേണമെങ്കിൽ ഇങ്ങനെയും ചിന്തിക്കാം, എല്ലാവർക്കും കൂടെ ഒരു മേക്കപ്പേ മതി, ഒരത്യാവശ്യമാണെങ്കിൽ ഞാൻ തന്നെ മേക്കപ്പ് ചെയ്യാം, അല്ല ഈ ഒരു മാനസികാവസ്ഥയൊക്കെ നിങ്ങൾക്ക് വേണമെങ്കിൽ അടുത്തുള്ള വെള്ളം ഞാൻ കുടിക്കാം, അല്ലെങ്കിൽ സംവിധായകൻ വിചാരിക്കുകയാണ് വേണ്ട എല്ലാവരും കൂടെ ഒരു വണ്ടിയിൽ അങ്ങ് പോയാൽ മതി. ഇങ്ങനെയൊക്കെ ചെയ്യുകയാണെങ്കിൽ പൈസ കുറയും, പക്ഷേ ഈ ആളുകൾ കൂടുന്നതിനനുസരിച്ച് അതിൻ്റെ പെർഫെക്ഷനും അതിന് കിട്ടുന്നൊരു വൃത്തി നിങ്ങളിങ്ങനെ തട്ടിക്കൂട്ടി ചെയ്യുമ്പോൾ കിട്ടൂല. പക്ഷേ ഇങ്ങനെയും ചെയ്യാം ഇതാണ്. അപ്പം ഞാൻ ഒരുപാട് റിസർച്ചൊന്നും ചെയ്തിട്ടില്ല, പക്ഷേ എനിക്കിത് കണ്ടപ്പോൾ എൻ്റെ മനസ്സിൽ വന്ന കാര്യമാണ്, സന്തോഷേ ഇതിനിങ്ങനൊരു ഓപ്ഷനുണ്ട്, ഇവരിതിനെക്കുറിച്ച് ചിന്തിച്ചിട്ട് പോലില്ല. ഇന്ന് സന്തോഷ് പണ്ഡിറ്റ് പറയുന്ന ഓപ്ഷനാണ് എല്ലാവരും എടുക്കുന്നത്, അവരെ സിനിമ ഇറങ്ങുമ്പോൾ, അതായത് പത്രത്തിലൊരു കുഞ്ഞു പരസ്യം കൊടുക്കുക, ഇന്ന് മുതൽ അവനവൻ്റെ ഫേസ്ബുക്കിൽ തള്ളി പറിക്കുക, തവണമെന്ന് ഞാൻ പറയുന്നില്ല, ഞാൻ എൻ്റെ സിനിമ വരുന്നു ഫസ്റ്റ് ലുക്ക് പോസ്റ്റർ എന്നൊക്കെ പറഞ്ഞിട്ട് അവനവൻ്റെ സോഷ്യൽ മീഡിയ, അന്ന് പലർക്കും ഫേസ്ബുക്ക് അക്കൗണ്ട് പോലും ഇല്ല, അത് ചിന്തിക്കണം. ഞാൻ പറഞ്ഞതിന് തെളിവുണ്ട്, നിങ്ങൾ ഈ പറയുന്ന പല നടന്മാർക്ക് എച്ച് 2015 ഫേസ്ബുക്ക് അക്കൗണ്ടോ ഇൻസ്റ്റാഗ്രാം അക്കൗണ്ട് പോലും ഇല്ല. അന്ന് ഞാൻ സന്തോഷം വേണ്ടി പറഞ്ഞിട്ടുണ്ട്, നിങ്ങളിങ്ങനെ പൈസ ചിലവാക്കേണ്ട, സോഷ്യൽ മീഡിയ, സോഷ്യൽ മീഡിയയുടെ ഉള്ളിൽ വരുന്നതാണല്ലോ. അപ്പോൾ ഇനിയും ഞാൻ പറയുന്നു, ഈ സോഷ്യൽ മീഡിയ ഇതുമല്ല, നമുക്ക് ഇതിനും നന്നായിട്ട് യൂസ് ചെയ്യാം, ഇനി അതിനെ ഉപയോഗിക്കാം. പക്ഷേ ഇപ്പോൾ വരുന്ന ഒ ടി ടി ഈ ഒ ടി ടി ഞാൻ പറയുന്നു ഭാവിയിൽ നിങ്ങൾക്ക് പണിയാണ് തരാൻ പോകുന്നത്. അല്ല, അത് തന്നെയാണ് എൻ്റെ അടുത്ത ചോദ്യം. കാര്യം ഈ ഒരു കാലത്ത് ഈ സോഷ്യൽ മീഡിയ വളരെയധികം പ്രൊമോട്ട് ചെയ്തിരുന്ന താങ്കൾ ഇപ്പോൾ ഈ ഒ ടി ടി വരുമ്പോൾ അതിനെ ഒരു എതിർപ്പ് പ്രകടിപ്പിക്കുന്നു എന്നൊരു അഭിപ്രായം ചിലയിടങ്ങളിൽ നിന്ന് വരുന്നുണ്ട്, അതിനോട് എങ്ങനെ പ്രതികരിക്കുന്നു? ഞാനൊരിക്കലും ഒ ടി ടി എന്നല്ല, ഞാൻ ഒന്നിനും എതിരല്ല, പക്ഷേ ഞാൻ അതിൻ്റെ രണ്ട് വശങ്ങൾ പറഞ്ഞിരുന്നുള്ളൂ. ഇപ്പം ഞാനിപ്പോൾ അന്ന് സിനിമയ്ക്ക് ഇങ്ങനെ ഒരു മാർക്കറ്റിംഗ് സ്ട്രാറ്റജി ഉണ്ടെന്ന് പറഞ്ഞപ്പോൾ പലരും പറഞ്ഞു ഞാൻ മലയാള സിനിമയെ തകർക്കാൻ പറയുന്നതെന്നാണ് പറഞ്ഞത്. സി, അത് നമ്മൾ ആ പറഞ്ഞു വരുമ്പോൾ അവർ മനസ്സിലാക്കുന്നതിനുള്ള പ്രശ്നമുണ്ട്. ഇതേപോലെ ഞാൻ പറയുന്നു, ഒ ടി ടി അല്ല, ഒ ടി ടി എന്താണെന്നുള്ളതും കൂടെ പറഞ്ഞു, പലർക്ക് ഈ ഒ ടി ടി നിൽക്കുന്നുണ്ട്, എന്താ സംഭവം എന്ന് മനസ്സിലായില്ല. ഒ ടി ടി അല്ലെങ്കിൽ യൂട്യൂബ് അല്ലെങ്കിൽ ഫേസ്ബുക്ക് റിലീസ് എന്നൊക്കെ പറഞ്ഞു ഞാൻ ഉദ്ദേശിക്കുന്നതേ ഉള്ളൂ, ഇത് 2015 സന്തോഷം വേണ്ടി പറഞ്ഞ കാര്യമാണ്. നിങ്ങൾ കാണുമ്പോൾ ഒരു പരസ്യം ഇടും, ആ പരസ്യക്കാരൻ്റെ നിന്ന് ഈ ആൾ 5 രൂപയാണ് മേടിക്കുന്നതെങ്കിൽ ഇട്ടവന് 5 പൈസ കൊടുക്കും, ഇതാണ് സംഭവം. അപ്പോൾ 100,000 ആൾക്കാർ കണ്ടു കഴിഞ്ഞാൽ അവൻ ഒരു 5,000 രൂപ കിട്ടി. അത് ഇപ്പോൾ ഒ ടി ടി ആണെങ്കിൽ, സിനിമയാണെങ്കിൽ നമ്മൾ പറയുന്നു എൻ്റെ ഫുൾ മൂവിയാണ് നിങ്ങൾ കാണണമെങ്കിൽ 100 രൂപ അടയ്ക്കണം പറയും. നിങ്ങൾ 100 രൂപ കൊടുക്കുമ്പോൾ 40 രൂപ അങ്ങേരും എടുക്കും, 60 രൂപ ഇവരും കൊടുക്കും. ഇങ്ങനെ 100,000 ആൾക്കാർ കാണുമ്പോൾ ആ ഒരു പൈസ കിട്ടി, ഇങ്ങനെ 200,000 ആൾക്കാർ കാണുമ്പോൾ കിട്ടി, ഇത്രയേ ഉള്ളൂ. ഇതുമല്ലെങ്കിൽ ഒ ടി ടിയോ യൂട്യൂബോ എന്ത് ചെയ്യുന്നു, ഒരു നിശ്ചിത പൈസയ്ക്ക് നിങ്ങളെ കണ്ടൻറ്റ് അങ്ങ് എടുക്കുന്നു, ഇതാണ് അടുത്ത ഓപ്ഷൻ. അപ്പോൾ നിങ്ങൾ ഇനി എത്ര ആൾ കണ്ടു നോക്കണ്ട, അതിൽ കൂടുതൽ പൈസ കിട്ടിയാൽ ഇവനെ ലാഭം ഇത്. അപ്പോഴും നിങ്ങൾ ചോദിക്കും, ഇത്രയും പൈസയ്ക്ക് ഇത്രയും കോടികളൊക്കെ ഇപ്പോൾ അവർക്ക് എത്ര ആൾ കണ്ടാലും കിട്ടുമോ? നിങ്ങളെ സംശയം കറക്റ്റാണ്, അങ്ങേര് എത്ര പേരെ കിട്ടുമെന്ന് നോക്കിയിട്ടല്ല, അവരുടെ ചിന്ത എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ സബ്സ്ക്രൈബേഴ്സാണ്, മനസ്സിലാക്കണം. അവർക്കിപ്പോൾ നിങ്ങൾ 1 മാസം 200 രൂപ ചെയ്യുകയാണെങ്കിൽ, അപ്പോൾ ഈ ഒരു സൂപ്പർ സ്റ്റാറിൻ്റെ സിനിമ, ഈ ഇത്രയും ഹൈപ്പുള്ളൊരു സിനിമ വരുന്നു എന്ന് ഒരൊറ്റ കാരണം കൊണ്ട് നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്യുമ്പോൾ, അത് 1 മാസത്തേക്കല്ല നിങ്ങൾ വാങ്ങുന്നേ, അത് നിങ്ങൾ 1 വർഷമോ 2 വർഷമോ നിങ്ങൾ റെഗുലർ ആയിക്കഴിഞ്ഞാൽ നിങ്ങളേന്ന് എല്ലാ മാസവും 200 രൂപ വെച്ച് കിട്ടി, അതാണ് അവരുടേത്. അല്ലാണ്ട് സത്യം പറഞ്ഞാൽ ഈ കോടികളെ വെച്ചെടുക്കുന്നത് ഒ ടി ടി കാരൻ്റെ നഷ്ടമാണ്, അവർക്ക് ഒരു രീതിയിൽ ഇത് വർക്കല്ല, എത്ര പൈസ നിങ്ങൾ കണ്ടാലും. പക്ഷേ അവർ നോക്കുന്ന അതല്ല. അതോടൊപ്പം ഞാൻ അന്ന് പറഞ്ഞൊരു കാര്യമാണ്, ഇതിൻ്റെ സബ്സ്ക്രൈബേഴ്സ് എന്ന് പറഞ്ഞൊരു കേസുണ്ട്. ഇപ്പം നിങ്ങൾ ആരെങ്കിലും ഒരു ഫേസ്ബുക്ക് തുടങ്ങി, നിങ്ങൾക്ക് 100,000 സബ്സ്ക്രൈബേഴ്സ് ഉണ്ടെങ്കിൽ ഈ ഫേസ്ബുക്ക് വിൽക്കാം, ഇതൊന്നും ഇവിടെ ചർച്ച ചെയ്യപ്പെടുന്നില്ല. നിങ്ങൾക്കൊരു യൂട്യൂബ് ചാനലുണ്ട്, നിങ്ങൾക്ക് 100,000 സബ്സ്ക്രൈബേഴ്സ് ഉണ്ടെങ്കിൽ അതിനെ വിൽക്കാം, വിറ്റ് കഴിഞ്ഞാൽ നിങ്ങൾക്ക് 2 വർഷത്തിനെങ്കിലും മാർക്കറ്റിംഗ് സാധ്യതകളാണ്. അല്ലാതെ നിങ്ങൾ വിചാരിക്കുന്ന ഫേസ്ബുക്കിലിട്ട ആൾക്കാർ കണ്ട് ഇങ്ങനൊന്നല്ല. ഇപ്പോൾ സന്തോഷ് പണ്ഡിറ്റിന് 10 ലക്ഷം സബ്സ്ക്രൈബേഴ്സ് ഉണ്ടെങ്കിൽ സന്തോഷ് പണ്ഡിറ്റിന് ഇപ്പോൾ വിറ്റ് കഴിഞ്ഞാൽ 20 ലക്ഷം രൂപ കിട്ടി എന്ന് കരുതി നിങ്ങളൊരു അക്കൗണ്ട് തുടങ്ങി വെച്ചിട്ട് അതിലേക്ക് ആരും നിങ്ങൾക്ക് പൈസ തരുന്നില്ല,
അത് നിങ്ങൾ ഇട്ടെന്ന് വെച്ചിട്ട് അതിലാരും കാണണമെന്നില്ല. നിങ്ങൾക്ക് നിങ്ങളുടേതായ ഒരു കണ്ടൻറ്റും നിങ്ങൾക്ക് നിങ്ങളുടേതായ ഫാൻസും ഉണ്ടെങ്കിൽ പല കളിയും കളിക്കാമെന്നേ ഞാൻ പറഞ്ഞോളൂ. അങ്ങനെ നോക്കുമ്പോൾ ഇവിടുത്തെ പല നടന്മാർക്കും പല സംവിധായകർക്കും അവരുടെ സ്കോപ്പ് എന്ന് പറയുന്നത് അത്രയും വലുതാണ്. അൺഫോർച്ചുനേറ്റ്ലി ഞാൻ മനസ്സിലാക്കുന്നു ഇത് പറഞ്ഞു കൊടുക്കാൻ പറ്റുന്ന ആളുകൾ അവർക്കില്ല. ഇനി ആരെങ്കിലും പറഞ്ഞു കൊടുത്താൽ അവനെന്തോ പറഞ്ഞു എന്ന്. അല്ലാതെ ഈ മലയാളികളുടെ പൊതുവായ ഒരു സ്റ്റേറ്റ് ഓഫ് മൈൻഡിൻ്റെ ഭാഗമാണോ ഇത്? കാര്യം ഈ കൺവെൻഷണൽ രീതി പിന്തുടരുക, പുതിയതൊന്നിനെ ആക്സെപ്റ്റ് ചെയ്യാനുള്ള ഒരു മടി, ഇതാണോ? ഇത് തന്നെയാണ് ഇത്. ഇത് ശരിക്കും പറഞ്ഞാൽ ഞാൻ പറഞ്ഞ മലയാള സിനിമ ഇവിടെ ഇപ്പം 100 സിനിമ ഇറങ്ങിയാൽ നമുക്കറിയാം 90 സിനിമയും പരാജയപ്പെടുന്നു, 10 സിനിമ വിജയിക്കുന്നതോ. ഞാൻ പറയുന്നു കുറച്ചുകൂടി ഒരു ബോധം ഉണ്ടെങ്കിൽ നിർമ്മാതാക്കൾക്ക്, അത് നടന്മാരെ പറയാൻ പറ്റില്ല, കുറച്ചുകൂടി ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് ഈ 100ൽ ഒരു 75 സിനിമ ലാഭമാക്കാം, 25 സിനിമയെ വിട്ടുള്ളൂ. അപ്പോൾ നിങ്ങൾ ചോദിക്കും അതെങ്ങനെ? ഞാൻ പറയുന്നു ഇവിടുത്തെ പല സംവിധായകരും എന്താ ചെയ്യുന്നതറിയോ, ഇപ്പോൾ ഒരു 2.5 മണിക്കൂറിൻ്റെ സിനിമയാണെങ്കിൽ 5 മണിക്കൂർ എടുത്ത് വയ്ക്കാം, എല്ലാവരും അല്ല ചിലർ. അപ്പോൾ ഈ 2.5 മണിക്കൂർ നമ്മൾ എഡിറ്റ് ചെയ്ത് പോക്കുകയാണ്. കൂട്ടുകാരാ, നിങ്ങൾ 100 ദിവസത്തിനാണ് ഒരു പടം ചെയ്യുന്നതെങ്കിൽ നിങ്ങൾ പകുതി കട്ട് ചെയ്യുകയാണെങ്കിൽ ശരിക്കും 50 ദിവസത്തെ ഷൂട്ടിംഗ് വേസ്റ്റ് അല്ലേ? ജനങ്ങൾ കണ്ടത് നിങ്ങൾ ചെയ്ത 50 ദിവസത്തിൻ്റെ അല്ലേ ഉള്ളൂ, അത് അവിടെ ഇവിടെയൊക്കെ കട്ട് ചെയ്തു. അപ്പോൾ അവിടെ നമുക്ക് എന്ത് വേണമായിരുന്നു? നമ്മൾ എഴുതി തീർത്ത സ്ക്രിപ്റ്റിൽ വേണം ഒരു സിനിമ ചെയ്യാൻ. ഇവിടെ എന്താണ്, പലപ്പോഴും സെറ്റിലിരുന്നിട്ടോ, അപ്പോൾ അത് ചെറിയ മാറ്റങ്ങളൊക്കെ ഇങ്ങനെ വരുമ്പോൾ നമ്മളുടെ ചാർട്ടിങ്ങിനെ ബാധിക്കുന്നു. അതായത് ഞാൻ മലയാള സിനിമയെ മൊത്തം മോശം പറയല്ല കേട്ടോ, എനിക്കത് നന്നായി കാണുന്നതുകൊണ്ട് ഞാൻ പറയുന്നത് പ്രൊഫഷണൽ സമീപനം കുറവാണ് മലയാള സിനിമയിൽ. ഞാൻ മനസ്സിലാക്കിയതാണ് അതിൻ്റെ ഏറ്റവും വലിയ തെളിവാണ്. 2.5 മണിക്കൂറിന് വേണ്ടി 5 മണിക്കൂർ എടുത്തു വയ്ക്കുന്നു. എന്തിനെടുത്തു വയ്ക്കുന്നു? എത്ര പേര് അല്ലേ നിങ്ങളെ കേട്ടിട്ടില്ലേ, നല്ലൊരു പാട്ടുണ്ടായിരുന്നു പക്ഷേ ഞാനത് കട്ട് ചെയ്തു. എന്തിനു കട്ട് ചെയ്തു? നല്ലൊരു പാട്ടിയാണ്, എന്തിനു പ്രത്യേകം കട്ട് ചെയ്തു? അല്ല, സിനിമ ലെങ്ത് കൂടിയപ്പോൾ എത്ര ഒരു സഹനടനായ അഭിനയിക്കുന്ന എത്ര പേര് പറഞ്ഞിട്ടുണ്ട് ഞാൻ അഭിനയിച്ച സീൻ അതിലില്ല, അത് സഹനടനെ അത്രയെങ്കിലും ആരാധകരുള്ളതുകൊണ്ടല്ലേ അയാൾ പറഞ്ഞ് കേൾക്കുന്നത്. ഒരു ഒരു പുതുമുഖൻ നടൻ്റെ നടീൻ്റെ ഇത് കട്ട് ചെയ്ത് കഴിഞ്ഞാൽ അവരെ വീട്ടുകാരോട് വിഷമം പറയുന്നത് അമ്മേ ഞാൻ അഭിനയിച്ച അതിലില്ല എന്നു, അത് ആർക്കും കേൾക്കുന്ന പോലുമില്ല. അപ്പോൾ ഇതിന്ന് എന്താണ് മനസ്സിലാവുന്നത്? ചാർട്ടിങ്ങിൻ്റെ തലയുമാലില്ലായ്മയല്ലേ ഇത്? ഞാൻ ഉപയോഗിക്കുന്നൊരു മെത്തേഡ്, നമ്മളുടെ ഒരു സിനിമയിൽ 100 സീൻ ഉണ്ടെങ്കിൽ ഒരു സീന് കഴിഞ്ഞാൽ ആ സീന് ഞാനത് അഭിനയിച്ച് നോക്കിയാൽ മുകളിൽ എഴുതും 40 സെക്കൻഡ്, 1 മിനിറ്റ് 25 മിനിറ്റ് ഇങ്ങനെ എഴുതിയിട്ടാണ് ഞാനൊക്കെ സ്ക്രിപ്റ്റ് ഉണ്ടാക്കുന്നത്. അപ്പോൾ ഈ 100 സീന് എനിക്ക് കറക്റ്റ് കൂട്ടി അറിയാം, 2.5 മണിക്കൂറാണ് എൻ്റെ ടാർഗറ്റെങ്കിൽ അതിന് ഞാൻ എന്ത് ചെയ്യും? 8 സോങ്ങാണെങ്കിൽ 8 സോങ്, ആ സോങ്ങിൻ്റെ ടൈമിംഗ് എൻ്റെയിലുണ്ട്, ഓഡിയൻസ് നമ്മുടെ മുന്നിലുണ്ട്, അപ്പോൾ ആ ടൈമിംഗ് ഞാൻ അവിടെ എഴുതി വെച്ചു. സോങ് മൊത്തം 31 മിനിറ്റ് 3 സെക്കൻഡ് ഇതിൻ്റെ സ്ക്രിപ്റ്റ്, പിന്നെ 5 സ്റ്റണ്ട് അല്ലെങ്കിൽ 8 സ്റ്റണ്ട് ആണെങ്കിൽ എനിക്കറിയാം ഞാനാണല്ലോ ഷൂട്ട് ചെയ്യുന്നത്, ആ ഒരു സ്റ്റണ്ടിനെ 2 മിനിറ്റ് വെച്ചിട്ടാണെങ്കിൽ 16 മിനിറ്റ് ബാക്കി എഴുതിയാൽ പോരെ. അങ്ങനെ വരുമ്പോൾ തന്നെ ഇത് വന്നു ഈ ചാർട്ടിങ്ങിൻ്റെ തലയും വരില്ലാന്ന്, അതിൻ്റെ സ്കോപ്പ് മനസ്സിലാക്കാൻ പറ്റാത്തതാണ് പ്രശ്നം. അത് ഞാൻ പറഞ്ഞ ഒരൊറ്റ വാക്ക് നിങ്ങൾ ആലോചിച്ചാൽ മതി, അവനവൻ്റെ ഫേസ്ബുക്കും അവനവൻ്റെ ഇൻസ്റ്റാഗ്രാമും തന്നെ മര്യാദയ്ക്ക് ഉപയോഗിക്കുകയാണെങ്കിൽ നിങ്ങൾ നാട്ടിൽ മുഴുവൻ കൊണ്ടുപോയിട്ട് പോസ്റ്റ് ഒട്ടിക്കേണ്ട ആവശ്യം പോലും ഇല്ല, അതിനെ ഉപയോഗിക്കാനാണ്. അച്ഛമേ ഇവിടെ പലപ്പോഴും എന്താ വെച്ച് കഴിഞ്ഞാൽ, അല്ല ഒരു സിനിമ എന്ന് പറഞ്ഞാൽ നമ്മൾ കുറേ ഫ്ലക്സ് വെക്കണോ? ഫ്ലക്സിന് ഞാൻ എതിരായിട്ട് പറഞ്ഞല്ല, ആലോചിച്ച് നോക്കി കേരള സംസ്ഥാനത്ത് നിങ്ങൾ എത്ര ഫ്ലക്സ് വയ്ക്കും. അപ്പോൾ ജനങ്ങളുടെ മുന്നിലേക്ക് എത്താൻ ഇപ്പോൾ, പക്ഷേ ഇപ്പോൾ ഒരുപാട് മാറിയിട്ടോ, ഇപ്പോൾ കുറേയൊക്കെ ഇപ്പോൾ എന്നോട് ചിലരൊക്കെ പറഞ്ഞു ഞങ്ങളൊരു 20 ലക്ഷം കൊടുത്തിട്ടാണ് ഇങ്ങനെ മാർക്കറ്റിങ്ങിന് വേണ്ടിയിട്ട് സിനിമ മികച്ചതാണ് അത് ഇത് എന്നൊക്കെ പറഞ്ഞ് പറയാൻ വാട്ടവർ, പക്ഷേ അതിനൊരു പൈസയൊക്കെ എല്ലാവരും വയ്ക്കുന്നൊരു അവസ്ഥ വന്നു. ശരിക്കും എവിടെയാ പ്രശ്നം എന്ന് ഞാൻ പറയാം, ഒരു ഇംഗ്ലീഷ് സിനിമയ്ക്ക് എടുക്കുകയാണെങ്കിൽ നിങ്ങൾ 5 കോടിക്ക് എടുക്കുന്നെങ്കിൽ അവർ മാർക്കറ്റിങ്ങിന് ചിലവാക്കുന്ന പൈസ എത്രയാണെന്നറിയോ? 5 കോടിയാണ്. നിങ്ങളുടെ സിനിമയുടെ ബജറ്റിൻ്റെ അത്രയും പൈസ നിങ്ങൾ മാർക്കറ്റിങ്ങിന് ചിലവാക്കണം എന്നാണ്. അതൊരിക്കലും നമുക്ക് പ്രായോഗികമാണെന്ന് വെച്ചാൽ എനിക്ക് പറയാൻ പറ്റുന്നില്ല, പക്ഷേ അവർ മാർക്കറ്റിങ്ങിന് അവർ കൊടുക്കുന്ന ഇമ്പോർട്ടൻസ് ആണ്. അല്ലാതെ നമ്മൾ പറഞ്ഞോണം പടർന്നതിൻ്റെ അന്നിടും, പിന്നെ അടുത്ത ആഴ്ച ഞങ്ങളൊരു തള്ളി മറക്കര് 25 കിട്ടി, ഇതല്ല മാർക്കറ്റിംഗ്. ഇതല്ല മാർക്കറ്റിംഗ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ഇപ്പോൾ ഒരു എക്സാമ്പിൾ പറയാം, എൻ്റെ അവസാനത്തെ സിനിമ ഉരുക്ക് സതീശനാണ്, കേട്ടിട്ടുണ്ടോ? വായി കേട്ടിട്ടുണ്ടോ? കേട്ടിട്ടുണ്ട്. ഈ 1.5 കോടി ജനങ്ങളിൽ ഒരുവിധം എല്ലാവർക്കും എൻ്റെ അവസാന സിനിമ ഉരുക്ക് സതീശനാണെങ്കിലും അറിയാം. ഒരുവിധം ഈ 1.5 കോടി ജനങ്ങൾ എൻ്റെ ഉരുക്ക് സതീശൻ കണ്ടു എന്ന് ഞാൻ പറയുന്നില്ല, എനിക്ക് സിനിമ ഒരു എവറേജ് ഹിറ്റാണ്. പക്ഷേ ആ പേരെങ്കിലും ഒരാൾ കേട്ടിട്ടുണ്ട്. ഇവിടെ 25 കോടി 50 കോടിക്കൊക്കെ മുടക്കുന്ന സിനിമ എട്ട് നിലയിൽ പൊട്ടിയാൽ, വിജയിച്ചാൽ നിങ്ങൾ കേൾക്കും, പൊട്ടുന്ന എത്രയോ സിനിമകൾ നിങ്ങൾ അതിൻ്റെ പേര് പോലും കേട്ടിട്ടില്ല. ഇവിടുത്തെ പല സൂപ്പർ സ്റ്റാറുകളുടെ സിനിമയുടെ പേര് നിങ്ങൾക്കറിയാം, ഞാൻ ബാക്കിയുള്ളവൻ്റെ കാര്യം വിടുന്നു. എന്തുകൊണ്ടാണ്? അവർ ഫ്ലക്സ് വെച്ചിട്ടില്ലേ, അവരിത് ചെയ്തിട്ടില്ലേ, പത്രത്തിൽ 1 കോടിക്ക്. അതേസമയം ഇനി സന്തോഷ് പണ്ഡിറ്റ് എന്താ ചെയ്തത്? നിങ്ങൾ പറഞ്ഞല്ലോ അറ്റ്ലീസ്റ്റ് ഒരു 5 ലക്ഷത്തിന് എടുത്തൊരു സിനിമ നിങ്ങൾ കേട്ടു. ഈ സന്തോഷ് പണ്ഡിറ്റ് മാർക്കറ്റിങ്ങിന് എന്താ ചെയ്തത്? ഈ കേരള സംസ്ഥാനത്തിൻ്റെ ഒരു ഫ്ലക്സ് നിങ്ങൾ എവിടെയും കണ്ടിരിക്കുന്നോ? ഞാൻ എന്താ ചെയ്തത്? ആകെ പടം ഇറങ്ങുമ്പോൾ ഒരു കുഞ്ഞു പരസ്യട്ടോ, ഒരു ടോർച്ച് അടിച്ച് നോക്കണോ ഈ ഉരുക്ക് സതീശനാണോ അത് ഞാൻ എഴുതിയെന്നറിയാൻ? കാരണം
അതിന് തന്നെ ഞാൻ 2.5 ലക്ഷം 3 ലക്ഷം ഉറുപ്പ്യ എടുത്തിട്ട് ആ ചെറിയൊരു പരസ്യം. അപ്പോൾ ഞാൻ പലപ്പോഴും ആരോഗ്യ ഈശ്വര ഈ വലിയ പരസ്യം കൊടുക്കുന്നവരൊക്കെ എത്ര പൈസ കൊടുത്തിട്ടുണ്ടാകും. അപ്പോൾ അങ്ങനെ പ്രധാനപ്പെട്ട രണ്ടേ രണ്ട് പത്രത്തിൽ ഇത്ര പോകുന്നൊരു കുഞ്ഞു പരസ്യം ഇന്നു മുതൽ എന്ന് പറഞ്ഞിട്ട് ആകെ മിനിമം പോസ്റ്റർ, എവിടെയും ഫ്ലക്സ് വയ്ക്കാനുള്ള പൈസ ഒന്നും എനിക്കില്ല. എന്നാൽ സന്തോഷ് പണ്ഡിറ്റ് സിനിമ നിങ്ങൾ കേട്ടിട്ടുണ്ട്. അവിടെ വ്യത്യാസം, സന്തോഷ് പണ്ഡിറ്റിന് മാർക്കറ്റിംഗ് അറിയാം, മറ്റുള്ളവർക്ക് മാർക്കറ്റിംഗ് അറിയില്ല. അല്ല അങ്ങനെയും പറയാലോ, കാരണം ഒന്നും ചെയ്തിട്ടില്ലല്ലോ, എന്നിട്ട് ആ മനുഷ്യനെ നിങ്ങളെങ്ങനെ കണ്ടു എന്ന് പറയുമ്പോൾ, നമ്മൾ സോഷ്യൽ മീഡിയയെ സന്തോഷ് പണ്ഡിറ്റ് ഉപയോഗിച്ച രീതിയാണ്. അതിൻ്റെ ആദ്യ സിനിമയും അങ്ങനെയാണ്. ആലോചിച്ച് നോക്ക്, ഒരു സൂപ്പർ സ്റ്റാറിൻ്റെ ഒരു സിനിമയ്ക്ക് കിട്ടുന്നതിനെക്കാട്ടി ഹൈപ്പാണ്. അപ്പോൾ നിങ്ങൾക്ക് ചോദിക്കാം, ചേട്ടാ ഈ ഹൈപ്പ് തന്നവനൊക്കെ നിങ്ങളെ ഭയങ്കര ഇഷ്ടപ്പെട്ടു, നിങ്ങൾ ആരാധകനാണെന്ന് വിശ്വസിക്കുന്നുണ്ടോ എന്ന് ചോദിച്ചാൽ, ഞാനൊരിക്കലും വിശ്വസിക്കുന്നില്ല, ഐ ഡോണ്ട് കെയർ എന്ന് കൂടെ പറയാം. കാരണം ഒരു സിനിമ നിങ്ങൾ തിയേറ്ററിൽ വരുമ്പോൾ അയാൾ ഒരു 150 രൂപ ചിലവാക്കിയിട്ട സിനിമ ആണെന്ന് എനിക്ക് അത്രയും അറിയും. നിങ്ങൾ എൻ്റെ ഒരു വീഡിയോ കാണുമ്പോൾ എനിക്കൊരു പൈസ കിട്ടും, നിങ്ങൾ പരസ്യം കണ്ടാലേ അത് കാണാൻ പറ്റും. നമുക്ക് ഒരു നമ്മളെ പ്രൊഡക്റ്റ് എന്ന് പറയുന്നത് അത് ജനങ്ങൾ കാണുക എന്നുള്ളതാണ്, എനിക്കതാണ് പ്രധാനം. കാരണം അല്ലാണ്ട് നിങ്ങളൊരു പ്രൊഡക്റ്റ് ചെയ്തു എന്നിട്ട് നാട്ടുകാർ എല്ലാവരും പറയുമോ മഹത്തരമായത്, പക്ഷേ ആരും തിയേറ്ററിൽ നിന്ന് കാണാതിരിക്കുകയും നിങ്ങൾ കുടുംബസമയത്ത് ആത്മഹത്യ ചെയ്യുന്നേക്കാൾ നല്ലതാണ് നിങ്ങളുടെ പ്രൊഡക്റ്റ് ജനങ്ങൾ എന്ത് പറഞ്ഞു എന്നുള്ള ഇമ്പോർട്ടൻ്റ് ആണ്, ആ പൈസ തിരിച്ച് കിട്ടിയെന്നുള്ളത്. അതെ അതെ, പ്രാധാന്യമുള്ള കാര്യങ്ങൾ തന്നെ പറഞ്ഞു. ഞാൻ ഈ ഈ ഇന്റർവ്യൂവിന്റെ തുടക്കത്തിൽ പറഞ്ഞിരുന്നു ഇത് ഒരു സ്പെഷ്യാലിറ്റി ഉള്ള ഇന്റർവ്യൂ ആണ്. കാര്യം ഞാൻ മാത്രമല്ല ഇതിൽ താങ്കളുടെ ഇന്റർവ്യൂവിന് ഭാഗവക്കായി എത്തുന്നത്, ആരാധികമാർ ഇവിടെ എത്തിയിട്ടുണ്ട്, അവരെ നമുക്ക് ക്ഷണിക്കാം. ആണോ, അങ്ങനെയൊക്കെ നിർത്തിയിട്ടുണ്ട്. സനുജ, പേരെങ്ങനെ? സോഷ്യൽ മീഡിയയിലൊക്കെ താങ്കൾ വളരെയധികം ആക്റ്റീവാണ്, പലപ്പോഴും താങ്കളുടെ പല പോസ്റ്റുകളും കാണാറുമുണ്ട്, ഞങ്ങളത് നല്ലതൊക്കെ ചെയ്യാറുമുണ്ട്. അപ്പൊ എനിക്ക് താങ്കളോട് ചോദിക്കാനുള്ള ഒരു കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ, സമകാലികമായിട്ടുള്ള രാഷ്ട്രീയ സംഭവങ്ങളിൽ പലതും താങ്കൾ അഭിപ്രായം പറയാറുണ്ട്, ഇതൊരു രാഷ്ട്രീയ രംഗത്തേക്കുള്ള ഒരു പ്രവേശനത്തിന്റെ സൂചനയാണോ എന്നുള്ള ഒരു ചോദ്യമാണ്. സന്തോഷ്ജി, ഇത് ഈ ക്വസ്റ്റ്യൻ ചോദിക്കുമ്പോൾ ഇത് വളരെയധികം ചർച്ചയായ ഒരു വിഷയമാണ്. കാര്യം കഴിഞ്ഞ കുറച്ച് കാലങ്ങളിലായിട്ട് ഈ ഒരു വിഷയം ഒരുപാട് പേര് ചോദിക്കുന്നുണ്ട്. ഇദ്ദേഹം ഒരു പ്രത്യേക രാഷ്ട്രീയ പാർട്ടിയെ ഇദ്ദേഹം പ്രൊമോട്ട് ചെയ്യുന്നുണ്ട്, ഇദ്ദേഹത്തിന് ഒരു സീറ്റ് തരപ്പെടുമോ എന്നൊക്കെ ഉള്ള തരത്തിലുള്ള വലിയ നടക്കുന്നുണ്ട്. കാര്യം താങ്കൾ ബുദ്ധിമാനാണെന്ന് ഇപ്പോൾ ആളുകൾ ഏറെക്കുറെ തിരിച്ചറിഞ്ഞു കഴിഞ്ഞു. അപ്പോൾ ഇനി അടുത്ത താങ്കളുടെ രാഷ്ട്രീയ പ്രവേശനം ഇവർ മുൻകൂട്ടി കാണുന്നുണ്ട് എന്നുള്ളതാണ് ഈ അഭിപ്രായ പ്രകടനങ്ങൾക്ക് പിന്നിലുള്ള ഒരു കാര്യം. മോളെ, നിങ്ങൾ ചോദിച്ചിരിക്കുന്നത് എപ്പോഴെങ്കിലും രാഷ്ട്രീയത്തിലേക്ക് ഇറങ്ങുമോ എന്നാണ് നിങ്ങൾ ചോദിച്ചതിൻ്റെ ഒറ്റ വാക്കിൽ ഞാൻ പറയുന്നത്, നമുക്കിപ്പോൾ ഒരു രാഷ്ട്രീയ വീക്ഷണം ഉണ്ടാവും, പക്ഷേ എന്നെപ്പോലത്തെ ഒരു മനുഷ്യൻ കഴിയുന്നത് പറയാതിരിക്കുന്നതാണ് ബുദ്ധി. കാരണം നമ്മളെ സപ്പോർട്ട് ചെയ്യുന്നത് എല്ലാ വിഭാഗം ആളുകളും നമ്മളെ സപ്പോർട്ട് ചെയ്യുന്നുണ്ട്, ഒബ്വിയസ്ലി അങ്ങനെയല്ലേ വരുള്ളൂ. അപ്പം ഞാൻ ഒന്നിൻ്റെ മാത്രം ഭാഗം ആവുകയാണെങ്കിൽ ഇന്നല്ലെങ്കിൽ നാളെ ശരിക്കും മറ്റുള്ളവർക്ക് വിഷമമുണ്ടാവും. ഞാൻ പറയുന്നത്, എനിക്കിപ്പോൾ ഞാൻ ഇഷ്ടപ്പെടുന്ന ഒരാൾ, ഞാൻ വിശ്വസിക്കാത്ത ഒരു അല്ലെങ്കിൽ എനിക്ക് അങ്ങനെ അല്ലാതെ തോന്നുന്ന ഒരാൾ അയാൾ ആ രീതിയിൽ അഭിപ്രായം പറയുകയോ ആ അല്ലാത്ത രീതിയിലുള്ളൊരു പൊളിറ്റിക്സിന് പോകുമ്പോൾ എനിക്ക് വിഷമം തോന്നാറുണ്ട്. അപ്പോൾ അത് തന്നെയല്ലേ എന്നെ ഇഷ്ടപ്പെടുന്ന ഒരു കാര്യത്തിലും വരുന്നത്, ഞാൻ മനസ്സിലാക്കുന്നത്. അതുകൊണ്ട് കഴിയുന്നതും ഒരു രാഷ്ട്രീയത്തിന് ഭാഗമാവരുത് എന്നാണ് ഞാൻ എന്നെ തന്നെ പഠിപ്പിക്കുന്നത് ഒന്ന്. പിന്നെ എന്തുകൊണ്ട് അഭിപ്രായം പറഞ്ഞു എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ഞാൻ പറയുന്നത് ഒരു ഈ ഒരു കലാകാരനൊരു സാമൂഹ്യ പ്രതിബദ്ധത വേണമല്ലോ. പിന്നെ ഞാൻ എൻ്റെ അഭിപ്രായങ്ങൾ പറഞ്ഞു എന്ന് പറയുമ്പോൾ, ഞാൻ ഇന്നേ വരെ ഇന്ന രാഷ്ട്രീയ പാർട്ടിയാണ് ഏറ്റവും നല്ലത്, ഇന്ന മതമാണ് ഏറ്റവും നല്ലതെന്ന് പറഞ്ഞ് ഞാൻ പോസ്റ്റ് ഇട്ടിട്ടുണ്ടോ? അങ്ങനെ ഇട്ടിട്ടില്ലല്ലോ. ഞാനിവിടെ വരുന്ന ഒരു വിഷയത്തിൽ അതിൽ എൻ്റെ അഭിപ്രായം അങ്ങനെയല്ലേ വന്നുള്ളൂ. ലക്ഷദ്വീപ് വിഷയമായാലും സി എ വിഷയമായാലും എന്ത് വിഷയമായാലും ഞാൻ അതിൽ എൻ്റെ ഒരു അഭിപ്രായം എന്ന് പറഞ്ഞിട്ടാണ് ഞാൻ പറയുന്നത് അല്ലേ, അങ്ങനെയല്ലേ കണ്ടുള്ളൂ. അല്ലാതെ ബാക്കിയുള്ളവർ മോശം ഒന്നാണ് നല്ലതെന്ന് ഞാൻ പറഞ്ഞിട്ടില്ല, അല്ല ഇതുവരെ പറഞ്ഞിട്ടില്ല ഇന്ന് വരെ. അപ്പോൾ നമ്മുടെ അഭിപ്രായം നമ്മൾ പറയണം എന്ന് തന്നെയാണ് ഞാൻ പറയുന്നത് ഏത് വിഷയത്തിലായാലും. കാരണം നമ്മുടെ ഇപ്പോൾ ഒരു എക്സാമ്പിൾ പറയുകയാണെങ്കിൽ, ഇപ്പോൾ നമ്മുടെ സൗമ്യ എന്ന് പറഞ്ഞ ആ കുട്ടി അവിടെ ഇസ്രയേലിൽ കൊല്ലപ്പെടുന്നു. അപ്പം ഞാനെന്ത് ചെയ്തു വെച്ച് കഴിഞ്ഞാൽ, ഇവിടുത്തെ ഒരു പ്രമുഖ ചാനലിൻ്റെ ന്യൂസ് ലിങ്കാണ് വെച്ചത്, എൻ്റെ മുകളിൽ ആദരാഞ്ജലികൾ എന്ന് പറഞ്ഞിരുന്നു. പിന്നെ എനിക്ക് ഫുള്ള് പൊങ്കാലേ, എടാ നീ സംഖ്യയാണെങ്കിൽ ഇസ്രയേലിൽ പോയതല്ലേ. അപ്പം ഞാൻ അതിൻ്റെ അടിയിൽ എഴുതി, ചേട്ടാ ഈ ഇസ്രയേലിൽ ഇപ്പം മിനിമം ഒരു 10,000 ആളുകളെങ്കിലും ഇവിടുന്ന് പോയവരുണ്ടാവും, ഈ 10,000 ആളും സംഖ്യയാണോ? അല്ല ഇസ്രയേൽ പോയതുകൊണ്ട് മരിക്കണം എന്നാണോ? അപ്പോൾ ഇതേപോലെ അത് ഇത് ഒരു നിലപാടാണോ എന്ന് ചോദിച്ചാൽ, അത് ഞാനതിന് ഇത്രയേ പറഞ്ഞിട്ടുള്ളൂ. നമ്മുടെ കേരള സംസ്ഥാനത്തു നിന്ന് വേറൊരു രാജ്യത്തിലേക്ക് നമുക്കിവിടെ ശരിക്കുള്ള ജോലി സംവിധാനം എല്ലാവർക്കും കൊടുക്കാൻ പറ്റാത്തതുകൊണ്ടാണല്ലോ ഇവിടുന്ന് ഗൾഫിലേക്കായാലും പോകുന്നതല്ലാണ്ട്. ഇപ്പം നമ്മളെ കേരള സംസ്ഥാനത്ത് എല്ലാവർക്കും ജോലീൻ്റെ വകയുണ്ട്, പിന്നെ നമ്മളാരും പുറത്തേക്ക് പോകില്ല ഒന്ന്. അപ്പോൾ ആ കുട്ടി ഒരു ജോലി സാധ്യത ഉണ്ടാക്കാൻ വേണ്ടി ഇസ്രയേലിൽ പോയി കഷ്ടപ്പെട്ട് അവനവൻ്റെ കുടുംബം പോറ്റുമ്പോൾ
അതിനിടയിൽ ഇങ്ങനെ ഒരു സംഭവം, ഒരു യുദ്ധത്തിനിടയിൽ ഒരു കുട്ടി മരിക്കുമ്പോൾ ഞാൻ പേരൊന്നും പറയുന്നില്ലല്ലോ, മരണപ്പെട്ട സൗമ്യാജിക്ക് എല്ലാ ആദരാഞ്ജലികളും നേരുന്നു എന്നല്ലേ ഞാൻ പറഞ്ഞുള്ളൂ. അപ്പോൾ ഇതിൻ്റെ പേരിൽ ഇങ്ങനെ കേൾക്കേണ്ട ആവശ്യമില്ല. പക്ഷേ ഇതിൻ്റെ അടിയിലുമാണ് നിങ്ങൾ പറഞ്ഞത് ഇവൻ രാഷ്ട്രീയത്തിലേക്ക് ഇറങ്ങാൻ വേണ്ടി, ഇവൻ എം പി സ്ഥാനം ഉണ്ടാക്കാൻ വേണ്ടി ഒന്ന്. പിന്നെ ഈ അല്ല, ഈ ചോദ്യത്തിലേക്ക് നയിച്ച ഘടകങ്ങളും കൂടെ നമ്മൾ പറയണമല്ലോ. ഇപ്പോൾ ലക്ഷദ്വീപ് വിഷയത്തിൽ ഞാൻ പറഞ്ഞു, ഇവിടുത്തെ ഒരു പ്രമുഖ നടൻ പറഞ്ഞു ലക്ഷദ്വീപിൽ മദ്യം ഇങ്ങനെ ഇൻട്രൊഡ്യൂസ് ചെയ്യുന്നുണ്ട്. അത് ശരിയല്ല. മദ്യം വന്നാൽ അവിടെയുള്ള ആൾക്കാർ നശിച്ചു എന്ന് അതിൻ്റെ അർത്ഥം, അവരെ സംസ്കാരം അതോടെ നശിക്കും, അതുകൊണ്ട് ലക്ഷദ്വീപിൽ മദ്യം വേണ്ട എന്ന് പറയുകയും ഇദ്ദേഹത്തെ ഒരു വിഭാഗം ആൾക്കാർ പൊങ്കാലയിടുകയും ഒരു വിഭാഗം ആൾക്കാർ മദ്യം വളരെ മോശമാണെന്ന് പറഞ്ഞു വന്നു. അപ്പം ഞാൻ പറഞ്ഞൊരു കാര്യം, ഇത് ശരിയെന്ന തെറ്റെന്നല്ല ഞാൻ പറഞ്ഞത്, കേരളത്തിന് മദ്യ നിരോധനം വേണം. കാരണം മദ്യം വന്നാൽ ആ ജനത നശിച്ചു, അവരുടെ സംസ്കാരം പോകുന്നു എന്ന് പറയുമ്പോൾ കേരളത്തിനും ഇത് ബാധകമല്ലേ? ലക്ഷദ്വീപ് പോലെ, ലക്ഷദ്വീപ് ഡബിൾ ഇൻവെർട്ടർ കൊമ്മലിട്ടു, കേരളത്തിൽ മദ്യ നിരോധനം വേണം എന്ന് പറഞ്ഞപ്പോൾ എന്നെ പൊങ്കാലിടുന്നു. കാരണം ലക്ഷദ്വീപിൽ മദ്യം വന്നാൽ അവിടെ നശിക്കും, അവിടെ സംസ്കാരം നശിച്ചു, അവർ തീർന്നു എന്ന് പറയുമ്പോൾ അപ്പോൾ ഇപ്പം നിലവിലുള്ള കേരളത്തിലും സംസ്കാരം ഇല്ല എന്നല്ലേ എൻ്റെ അർത്ഥം വരുന്നു? അല്ല, അതെ അതെ, ഇവിടെയും പ്രശ്നമായി. ആ ഇവൻ എം പി സ്ഥാനം കിട്ടുവാൻ വേണ്ടി കേരളത്തിൽ മദ്യ നിരോധനം വേണമെന്ന് പറയുന്നു. അപ്പോൾ കേരളത്തിൽ ഈ സംഘികൾ മാത്രമാണോ ഇവിടെ മദ്യ നിരോധനം വേണമെന്ന് ചിന്തിക്കുന്നു? അപ്പോൾ സത്യം പറഞ്ഞാൽ ഈ പൊങ്കാലിടുന്നവർക്കേ കൺഫ്യൂഷൻ ആവും എന്ത് വരും. കാരണം ഇവരാണ് പറഞ്ഞിരിക്കുന്നത് അവിടെ മദ്യം വേണ്ട, ഇവർ പറയുന്നു കേരളത്തിൽ മദ്യം ഉണ്ടായേ പറ്റും, കാരണം ഇവർ നന്നേ മദ്യം കഴിക്കുന്നവരായിരിക്കും. ഇവിടെ കേരളത്തിൽ മദ്യ നിരോധനം വന്നാൽ ഏറ്റവും വിഷമിക്കുന്നത് ലക്ഷദ്വീപിൽ മദ്യം വേണ്ടാന്ന് പറയുന്നവനാണ് ഇവിടെ ഏറ്റവും കൂടുതൽ വിഷമിക്കുന്നത് എന്നൊരർത്ഥമുണ്ട്. ഇവിടെയും സന്തോഷ് പണ്ഡിറ്റ് ലക്ഷദ്വീപിൽ മദ്യം നല്ലതാണെന്നോ ചീത്തയാണെന്നോ പറഞ്ഞിട്ടില്ല, അതുപോലെ കേരളത്തിൽ വേണമെന്നേ ഞാൻ പറഞ്ഞിട്ടുള്ളൂ. അല്ല എന്നെ ആ അതായത് ഇപ്പോൾ അഫ്ഗാനിസ്ഥാനിലൊക്കെ അങ്ങനെ കുട്ടികളെ ബോംബെറിഞ്ഞ് അല്ല പെൺകുട്ടികളവിടെ വിദ്യാഭ്യാസം നടത്തുന്നത് അവർക്ക് ഇഷ്ടമല്ല, അപ്പോൾ അവരെന്ത് ചോദിച്ചാൽ ബോംബെറിഞ്ഞ് കുറേ കുട്ടികൾ കൊല്ലപ്പെടുന്നു. അപ്പോൾ അത് ഞാൻ അതിൻ്റെ ലിങ്ക് ഇടും, ഇവിടെ നിന്നും ഞാൻ ലിങ്കാണ് ഇടുന്നത്, കാരണം ഞാൻ സ്വന്തം ബുദ്ധി എഴുതിയിട്ടില്ല. അപ്പോൾ ഉടനെ ഹാ ഇവൻ സംഖ്യയാണ്, അല്ലെങ്കിൽ ഞാനിപ്പോൾ എവിടെയെങ്കിലും ഇവിടെ കരിപ്പൂരിലോ അല്ലെങ്കിൽ എവിടെയെങ്കിലുമൊക്കെ കള്ളക്കടത്ത് നടത്തുന്ന സ്വർണത്തിൻ്റെ കുറിച്ച് ഇന്ന് ഇത്ര പിടിച്ചു, അപ്പോൾ ഇവൻ സംഖ്യയാണ്. അപ്പം ഞാൻ ചോദിക്കുന്നത് ഇതൊക്കെ അഫ്ഗാനിസ്ഥാനിൽ ആ ബോംബ് എറിഞ്ഞ് ആ കുട്ടികൾ മരിച്ചു എന്ന് പറയുമ്പോൾ അത് സംഖ്യകൾക്ക് മാത്രമാണോ വിഷമം ഉണ്ടാകുന്നത്? അല്ല, ഇതൊക്കെ എൻ്റെ സംശയമാണ്. അപ്പോൾ സന്തോഷ് പണ്ഡിറ്റിൻ്റെ ഇതൊരു രാഷ്ട്രീയ പ്രവേശനത്തിന് വേണ്ടി സന്തോഷ് പണ്ഡിറ്റ് ചെയ്യുന്നു. പിന്നെ ഞാൻ പറഞ്ഞ രാഷ്ട്രീയ നിരീക്ഷണം, രാഷ്ട്രീയ നിരീക്ഷണം ഞാൻ ഇവിടുത്തെ ഇത് വരുമ്പോൾ മാത്രമല്ലല്ലോ, ഞാൻ ഇവിടുത്തെ നിയമസഭ വരുവാണെങ്കിലും പാർലമെൻറ്റ് വരുവാണെങ്കിലും പഞ്ചാബിലെ ഇതിലും നിങ്ങളെൻ്റെ പഴയത് നോക്കിയെങ്കിൽ മനസ്സിലാവും. പഞ്ചാബിലെ 4 വർഷങ്ങൾക്ക് മുമ്പ് ഞാൻ പറഞ്ഞിട്ടുണ്ട് ഇത് കോൺഗ്രസ്സിന് പണി കിട്ടാൻ സാധ്യതയുണ്ട്, കാരണം അന്ന് സിദ്ധും നവജ്യോത് സിദ്ധും അവിടുത്തെ മുഖ്യമന്ത്രി തമ്മിൽ ഭയങ്കര അടിയാണ്. അപ്പം ഞാൻ പറയുന്നുണ്ട് രാഹുൽജി ഉടനെ ഇടപെടണം, നിങ്ങൾ പഴയത് നോക്കി അറിയാം, ഞാൻ പറയുന്നുണ്ട് ഇത് അടുത്ത സ്റ്റേജ് അവിടെ അവസാനം രാഷ്ട്രീയത്തിന് വലിയ പ്രശ്നങ്ങൾ ഉണ്ടാവാൻ സാധ്യതയുണ്ട്, അത് ഇടപെട്ട് ആ പ്രശ്നം തീർക്കണം എന്ന് പറഞ്ഞാൽ അത് ഞാൻ പറയുന്ന സമയം ഏതാ നോക്കണം. അന്ന് നവജ്യോത് സിദ്ധുജി അവിടുത്തെ മന്ത്രിയായ സമയത്താണ് അപ്പോഴാണ് ഞാൻ പറഞ്ഞത് ഇത് പ്രശ്നമാണ്. പക്ഷേ 4 വർഷത്തിന് ശേഷമാണ് ഇപ്പോൾ അവസാനം നമ്മുടെ മുഖ്യമന്ത്രി തന്നെ അവിടുന്ന് പോയി ഇദ്ദേഹത്തിനെ മുഖ്യമന്ത്രി ആക്കാൻ, ഇപ്പോൾ വീണ്ടും വീണ്ടും ഇപ്പോഴും അവിടെ ക്രൈസിസ് നടന്നുകൊണ്ടിരിക്കുകയാണ്. ഇത് ഞാൻ മുമ്പേ പറഞ്ഞിട്ടുണ്ട് ഇതിൻ്റെ അടുത്ത സ്റ്റേജ് ഇതാണ്, നിങ്ങൾക്ക് ചെയ്യാൻ പറ്റുമെങ്കിൽ ചെയ്യണം. അപ്പോൾ അത് ഞാൻ ഒരിക്കലും ഇപ്പോൾ ഇവിടെ LDF സർക്കാർ കഴിഞ്ഞ പ്രാവശ്യം വന്നപ്പോഴും ഞാൻ എല്ലാവിധ ആശംസകളും നേരുന്നു, മനസ്സിലായില്ലേ, എവിടെ വന്നപ്പോഴും ഇപ്പോൾ ഇവിടെ ടീച്ചർ അമ്മയ്ക്ക് കൊടുത്തില്ല എന്നുള്ള വിവാദമൊക്കെ വന്ന സമയത്ത് ഞാൻ ആ സമയത്ത് തന്നെ പറഞ്ഞിട്ടുണ്ട് ഇന്നൊരാളെന്നെ വേണമെന്നില്ലല്ലോ, അത്യാവശ്യം വിദ്യാഭ്യാസത്തിലുള്ള ഒരാൾ വന്നിട്ടുണ്ട്, നമുക്ക് പുതിയ ആരോഗ്യമന്ത്രിയായിരുന്നു, ആളുകൾ വരുന്ന ഇമ്പോർട്ടൻ്റ് ആണ്. ഇതിന് മുമ്പുള്ള LDF സർക്കാരിലെ മന്ത്രിക്ക് ആരോഗ്യമന്ത്രിക്ക് അവാർഡ് കിട്ടിയിട്ടുണ്ട്. അല്ല, നമ്മൾ ഒരാൾക്ക് മാത്രമായിട്ട് ഇങ്ങനെ ഫോക്കസ് ചെയ്യുമ്പോൾ ഞാനത് പറഞ്ഞിട്ടുണ്ട് അവർക്ക് കേന്ദ്രത്തിൻ്റെ അവാർഡ് കിട്ടിയിട്ടുണ്ടെങ്കിൽ പോസ് വരെ ഞാൻ ഇട്ടിട്ടുണ്ട് ഇതേ LDF സർക്കാരിനെ. അതുകൊണ്ട് ഇന്നാളെന്നെ വേണമെന്നൊന്നുമില്ല, ആരായാലും നമ്മളവരെ സ്വാഗതം ചെയ്യണം. വിദ്യാഭ്യാസ മന്ത്രിയെ ചിലർ ട്രോളി, അപ്പോഴും ഞാൻ പറഞ്ഞു വിദ്യാഭ്യാസ മന്ത്രി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നിങ്ങൾ പറയുന്ന പോലെ ഇത്ര വിദ്യാഭ്യാസം ഉണ്ടോ എന്ന വാക്ക് അത് വേറെ വിഷയം, ഞാൻ പറഞ്ഞാൽ അതും വരുന്നില്ല. ആ ജോലി അദ്ദേഹം കൃത്യമായി ചെയ്യുന്നുള്ളതുകൊണ്ട് നിങ്ങൾ നോക്കേണ്ട ആവശ്യമില്ല, ട്രോളേണ്ട ആവശ്യമില്ല എന്ന് ഈ സന്തോഷ് പണ്ഡിറ്റ് പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ എനിക്ക് ശരിയായി തോന്നുകയാണെങ്കിൽ ഒരു 2 വർഷം സർക്കാർ ചെയ്യുന്നത് ഞാൻ ശരിയെന്ന് ഞാൻ പറഞ്ഞിട്ടുണ്ട്. ഞാൻ രാഹുൽജി ചെയ്ത അദ്ദേഹം എപ്പോഴെങ്കിലും വയനാട് പോകുമ്പോൾ അദ്ദേഹം വയനാട് വന്നിട്ടുണ്ട്, ഇന്ന കാര്യങ്ങൾ അവിടെ ഉള്ളവർക്ക് ചെയ്യുന്നുണ്ട് എന്നൊക്കെ പറഞ്ഞ് ഞാൻ ഇട്ടിട്ടുണ്ട്. അല്ലാതെ ആ അത് ഇങ്ങനെയല്ലേ, ഞാൻ അങ്ങനെയല്ലല്ലോ പറഞ്ഞ് ഏത് സിറ്റുവേഷനിലും അതേപോലെ തന്നെയാണ്. BJP ആയി ബന്ധപ്പെട്ടിട്ട് വരുമ്പോൾ എനിക്ക് ശരിയായി തോന്നുന്നൊരു കാര്യമാണെങ്കിൽ ആ ഇങ്ങനെ പ്രധാനമന്ത്രി ഇങ്ങനെ ഒരു കാര്യം ചെയ്തിട്ടുണ്ട് കേട്ടോ
ഇപ്പൊ താങ്കൾ പറഞ്ഞല്ലോ പ്രതികൂലമായിട്ടുള്ള പ്രതികരണങ്ങളും അനുകൂലമായ പല പ്രതികരണങ്ങളും താങ്കൾക്ക് താങ്കളുടെ പോസ്റ്റിന് താഴെ വരാറുണ്ട്. അപ്പൊ അത്തരത്തിൽ വരുന്ന ആ ഒരു പ്രതികരണങ്ങളോട് താങ്കൾ എങ്ങനെയാണ് അതിനെ നോക്കി കാണുന്നത്, പ്രതികൂലമായാലും അനുകൂലമായാലും? ഞാൻ പറയുന്നത് അവനവൻ അവനവൻ്റെ പണിയെടുക്കുക എന്നുള്ളതാണ്. നമ്മളെല്ലാവരും ഇഷ്ടപ്പെടണം എന്നുള്ള വാശി പിടിക്കേണ്ട ആവശ്യമൊന്നുമില്ല. തീർച്ചയായിട്ടും അങ്ങനെ തന്നെ വേണം തന്നെയാണ് ഞാൻ പറയുന്നത്. അല്ല, പക്ഷേ നമ്മൾ പറയുന്നതിൻ്റെ ഒരു രീതിയുണ്ട്, അവിടെയാണ് ഞാൻ പറയുന്നത്. ഒരാൾ ഇങ്ങനെയാണ്, ഇപ്പോൾ അഫ്ഗാനിസ്ഥാനിൽ നടന്ന ഒരു വിഷയത്തിനൊക്കെ നമ്മളെ പൊങ്കാലി ഇടുന്നതോ ഇങ്ങനെയുള്ള കാര്യങ്ങൾ വരുമ്പോഴാണ് നമുക്ക് കുറച്ചുകൂടി വിഷമം തോന്നുന്നത്. കാരണം അതിൽ നമ്മൾ ഓപ്പണായിട്ട് ഒരു കാര്യത്തിനെക്കുറിച്ച് പറഞ്ഞിട്ടില്ലല്ലോ. അതേസമയം ഇപ്പോൾ ഒരു IPL അതൊരു ഇത് വരുന്നു. അപ്പം ഞാൻ പറയാറുണ്ട്, കാരണം എല്ലാ ലോകത്തെ എല്ലാ വിഷയവും നമ്മൾ നിരീക്ഷിക്കുന്നുണ്ട്, ഫുട്ബോളായാലും നമ്മൾ നിരീക്ഷിക്കും. അപ്പം ഞാൻ പറയും മുംബൈ ഇന്ത്യൻസ് ജയിക്കും, ചെന്നൈ ഒന്നും ജയിക്കൂല, ബാംഗ്ലൂരൊക്കെ ഫസ്റ്റ് തന്നെ പൊട്ടും എന്നൊക്കെ പറയും. അപ്പോൾ ഉടനെ ബാംഗ്ലൂർ ആരാധകർ, സന്തോഷ് ചേട്ടാ എന്നാൽ ഇത് ഒരു കടുത്ത കയ്യാ, നിങ്ങളെന്താ ഞങ്ങൾക്കൊരു സെമി പോലും തരൂലേ എന്നൊക്കെ ചോദിക്കും. അത് ഞാൻ അംഗീകരിക്കണം, പക്ഷെ ആ പറയുന്നതിന് ഒരു രീതിയുണ്ട്. ഞാൻ പറഞ്ഞ മനസ്സിലായി, ആരോഗ്യകരമായ ഒരു ഡിസ്കഷൻ ഓക്കെയാണ്. പക്ഷെ ഇവിടെ നടക്കുന്ന അങ്ങനെയല്ല. ഇവിടെ പലപ്പോഴും എന്താ വെച്ചാൽ ഇവിടെ പോലും നോക്കി, സന്തോഷ് പണ്ഡിറ്റ് പറഞ്ഞവൻ, സന്തോഷ് പണ്ഡിറ്റ് അനുകൂലിച്ചു, ഇവൻ്റെ ജാതി എന്ത് മതമെന്ത്, അപ്പം ഇവൻ ഈ ജാതി ആയതുകൊണ്ടാണ്, ഇവൻ ഈ മതം ആയതുകൊണ്ടാണ്. അല്ലെങ്കിൽ സന്തോഷ് പണ്ഡിറ്റ് പറഞ്ഞു ഇവൻ ആരെ എതിർത്ത് പറഞ്ഞ, അവൻ നമ്മളെ മതമാണ്, അല്ലെങ്കിൽ ഇവൻ ഇന്ന രാഷ്ട്രീയക്കാരൻ അതുകൊണ്ടാണ് ഇവൻ എതിർത്ത്, എന്നാൽ ഇവനൊരു പണി കൊടുക്കുക. ഇതിന് ഞാൻ അതാണ് ഞാൻ പറഞ്ഞത്. അല്ലാണ്ട് ഇസ്രയേൽ സാമ്യാജി അല്ല, എനിക്ക് ശരിക്കും പറഞ്ഞാൽ ഞാൻ ഇട്ടൊരു പോസ്റ്റിൽ എനിക്ക് ഏറ്റവും വേദന തോന്നിയത് ആ സൗമ്യാജി മരിച്ചതിന് എനിക്ക് ആദരാഞ്ജലി ഇട്ടിട്ട് എനിക്ക് പൊങ്കാല കിട്ടി. ബാക്കി എന്തിനും പോട്ടെ, അഫ്ഗാനിസ്ഥാനാണെങ്കിൽ ചിലപ്പോൾ അഫ്ഗാനിസ്ഥാൻ്റെ കടുത്ത ആരാധകർക്ക് എന്താ കുട്ടികളെ കൊല്ലുന്നതിൽ എന്താണ് തെറ്റ്, പെൺകുട്ടികൾ എന്തിനു പഠിച്ചു എന്നൊക്കെ ചോദിച്ച് അങ്ങനെയെങ്കിലും ചിന്തിക്കാം. ഈ കുട്ടിയുടെ കേസിൽ എന്തിനാണ് എന്നെ പൊങ്കാല ഇട്ട് എന്നുള്ളത് സത്യം പറഞ്ഞാൽ എനിക്ക് ഈ നിമിഷം വരെ അറിയാത്തൊരു കാര്യമാണ്. ഞാനതിലൊരു മഹാഭാവം ചെയ്തിട്ടില്ല. മരിച്ചൊരു വ്യക്തിക്ക് ആദരാഞ്ജലി ഇട്ടു എന്നല്ലാതെ അതിൻ്റെ അപ്പുറത്തെ കാര്യം ഒന്നും ചെയ്തിട്ടില്ല. അത് ഒരു ന്യൂസിലും കിട്ടിട്ടാണ് ഞാൻ ചെയ്തത്. അത് ഞാൻ വളരെ മോശമായി എന്നുള്ള ആ ഒരു ഇതുപോലും ഞാൻ പറഞ്ഞിട്ടില്ല. ഇതാണ് സത്യം. അതുകൊണ്ട് ഇനിയും ഞാൻ എൻ്റെ അഭിപ്രായങ്ങൾ പറയും, പറയണം തന്നെയാണ് ഞാൻ പറയുന്നത്. നമുക്ക് ഏത് കാര്യത്തിന് നിലപാട് വേണം, അതേസമയം നിലപാടും അതല്ല ഈ മതം മാത്രമാണ് ശരി, ഈ രാഷ്ട്രീയ പാർട്ടി മാത്രമാണ് ശരി എന്ന് പറഞ്ഞു തമ്മിൽ വ്യത്യാസമുണ്ട്. പിന്നെ സന്തോഷ് പണ്ഡിറ്റ് ഇനി ബൈ ചാൻസ് ഇനി അങ്ങനെ ഒരു രാഷ്ട്രീയത്തിലേക്ക് വരികയാണെങ്കിലും ഞാൻ എൻ്റെ ഈ സാമൂഹ്യ മാധ്യമങ്ങളെ ഞാൻ അതിനു വേണ്ടി ഉപയോഗിക്കാൻ പാടില്ല. ഞാൻ മനസ്സിലാക്കിയൊരു കാര്യം, കാരണം സന്തോഷ് പണ്ഡിറ്റ് ഈ ആരാധകരെ ഉണ്ടാക്കുന്നത് സന്തോഷ് പണ്ഡിറ്റിൻ്റെ പാട്ടോ സിനിമയോ ഇതൊക്കെ വെച്ചിട്ടാണ്. ആ സാധനത്തിന് ഞാൻ ഒരു എക്സ് എന്ന പാർട്ടിയുടെ ഭാഗമാവുകയും എന്നിട്ട് 24 മണിക്കൂർ ഈ എക്സിൻ്റെ കുറേ എക്സിനെ വോട്ട് ചെയ്യും, എക്സിനെ പാർട്ടി ഇത് ചെയ്യുമ്പോൾ അത് ഞാൻ ചെയ്യുന്നത് ശരിയല്ല. ഞാൻ അങ്ങനെ ചെയ്യാം, പക്ഷെ ചെയ്യുന്നത് ശരിയല്ല. ചെയ്യുകയാണെങ്കിലും ഞാൻ പറയുന്നു അത് ചെയ്യുന്നത് ശരിയല്ല. ഇത്രയും പറയാം, ഞാനിങ്ങനെ MLA ആയിട്ട് മത്സരിക്കുന്നു, കാരണം അത് ഞാനൊരു ജോലിക്ക് കയറുകയാണല്ലോ. ജയിച്ചതിന് ശേഷം ഞാൻ ജയിച്ചിട്ടോ മക്കളെ, ഇത് രണ്ടും ഓക്കെയാണ്. കാരണം അതൊരു ജോലിക്കാൻ നിങ്ങളിപ്പോൾ ജോലിക്ക് കയറുമെന്ന് പറയാം, അതൊരു രാഷ്ട്രീയ ഒരു ജോലിയായിട്ട് എടുത്തു എന്ന് പറയാം. അതേസമയം അതിന് 24 മണിക്കൂറും എൻ്റെ ഇവിടുത്തെ പര്യടനമുണ്ട്, അവിടെ ആളുകൾ ഭയങ്കര ജനാവലി ഉണ്ടായിരുന്നു, എല്ലാവരും ഇതിനെ വോട്ട് ചെയ്യണമെന്ന് പറയുകയാണെങ്കിൽ അത് തെറ്റാണ്. പരസ്യമായൊരു മാപ്പ് ഡയറക്ടറും അതിൻ്റെ ആളുകളും പറയണം, ഞാൻ എൻ്റെ തലയ്ക്ക് അടിച്ചു. ബിനു, സന്തോഷ് പണ്ഡിറ്റിന് പറയാൻ സിനിമയെങ്കിലും ഉണ്ട്, നീയൊക്കെ ചത്ത് മണ്ണടിയുന്നതിന് മുമ്പ് നിനക്കൊരു സിനിമ പറയാനുണ്ടോ? നീ നായകനായി ഉദ്ദേശിച്ചു. ഈ ഒരു മിമിക്രിക്കാരനേക്കാൾ നിലവാരം ഒരു വാക്കോണിക്കാനുണ്ട്. ഇങ്ങനെ പടം എടുക്കുക, എൻ്റെ നന്ദന വെച്ച് കളയെടുക്കുന്നു. ഒറ്റയാൾ പോരാട്ടം എന്ന് തന്നെ പറയാം. താങ്കൾക്ക് ആരുടെയും സപ്പോർട്ടില്ല. എൻ്റെ തലയിലെ ഒരു രോമം നീ പിഴുതാ, നിന്റെ തല ഞാൻ കൊയ്യും. ഇവിടുത്തെ പല സൂപ്പർ സ്റ്റാറുകളുടെ സിനിമയുടെ പേര് നിങ്ങൾക്കറിയാം. ഇന്ന് ആ ബിനു അടിമാലിനെ ഒഴിവാക്കി എൻ്റെ റേറ്റിംഗ് കൂടുന്നു. ഒന്ന് ബോഡി ഷേമിംഗ് കോമഡിയാണ്, ഒന്ന് ഡബിൾ മീനിങ് ആണ്. എന്നെ വെറുതെ തുറിയാൻ വന്നു, ഞാൻ മാന്തി കിട്ടി. എന്നോടൊരു പൂ ചോദിച്ചു, ഞാനൊരു പൂന്തോട്ടം കൊടുത്തു. ഇത്രയും ഉണ്ടായിട്ടുണ്ട്.